അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി കുല്ലിഹിം അജ്മഈൻ اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا قولوا أسلمنا ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلدكم من أعمالكم شيئا إن الله غفور رحيم إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون قل أتعلمون الله بدينكم والله يعلم ما في السماوات وما في الأرض والله بكل شيء عليم يمنون عليك أن أسلموا قل لا تمنوا علي إسلامكم بل الله يمن عليكم أن هداكم للإيمان إن كنتم صادقين إن الله يعلم غيب السماوات والأرض والله بصير بما تعملون صدق الله مولانا العظيم وصدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين
والحمد لله رب العالمين. ومنذ ألزمت أفكاري مدائحه وجدته لخلاصي خير ملتزمي. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സദസ് നീ പൊരുത്തപ്പെടുന്ന ഒരു സദസ്സായി ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലാ. ആറു ദിവസങ്ങളിലായി സൂറത്തുൽ ഹുജുറാത്തിൻ്റെ ആശയങ്ങൾ ഇവിടെ പറഞ്ഞു വിശദീകരിക്കുമ്പോൾ എത്രയെത്ര നല്ല നല്ല പാഠങ്ങളാണ് ഞങ്ങളിവിടെ പഠിപ്പിച്ചത്. പഠിപ്പിച്ച പാഠങ്ങൾ സ്വന്തമായി ജീവിതത്തിലൊന്ന് പകർത്താനും നിന്റെ സാമീപ്യം നേടാനും നിന്റെ പൊരുത്തം വാങ്ങാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് ഏകണം അല്ലാ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ പ്രഭാഷണത്തിൻ്റെ സമാപന ദിനമാണ്. ഞാൻ ഒന്നാമത്തെ ദിവസം പറഞ്ഞതുപോലെ സൂറത്തുൽ ഹുജുറാത്ത് 5 യാ അയ്യുഹല്ലദീന ആമനു, ഒരു യാ അയ്യുഹന്നാസു ആണ്. മുഅ്മിനീങ്ങളെ വിളിച്ച് 5 നിർദ്ദേശങ്ങൾ സംസാരിച്ചതിൻ്റെ ശേഷം അള്ളാഹു മൊത്തം മാനവലോകത്തെ ഒന്ന് നീട്ടി വിളിക്കുകയാണ്. ശ്രദ്ധിച്ചോളൂ. അല്ലാഹു മാനവലോകത്തെ മുഴുവനും നീട്ടി വിളിക്കുന്നു. അതിലുൾപ്പെടാത്ത ഒരാളുമില്ല. മനുഷ്യനായി പിറന്നവനൊക്കെ മനുഷ്യൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന സകല ആളുകൾ, ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ജൂതനുണ്ട്, ബുദ്ധനുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് മതമുള്ളവനും ഇല്ലാത്തവനും, തികഞ്ഞ യുക്തിവാദിയും നാസ്തികനും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് യാ അയ്യുഹന്നാസ്. മനുഷ്യൻ എന്ന് പറയുന്നതൊക്കെയും ആ പരിധിയിൽ വരുന്നവരൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അള്ളാഹു ഇത് പറഞ്ഞത്. അതിനാ ഞാൻ അങ്ങനെ മനഃപൂർവ്വം സംസാരിച്ചത്. അള്ളാഹു യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ് 5 തവണ വിശ്വാസികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അവരുടെ ജീവിതത്തിൽ പകർത്തേണ്ട നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ട് സൂറയുടെ അവസാനം അള്ളാഹു മാനവലോകത്തെ നീട്ടി വിളിക്കുന്നു എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തേക്ക് മൊത്തമാണ് ഈ വിളി. ഇതൊരു കമ്മ്യൂണിറ്റിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, സർവ കമ്മ്യൂണിറ്റിയെയും അതിലുൾപ്പെട്ടു. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, വിശ്വസിച്ചവരെ എന്നല്ല, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞവരെ എന്നല്ല, ഓ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഉബൻ വ ഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും.
ഇന്നാ ഖലഖനാകും, മനുഷ്യരെ, മാനവകുലമേ, നിങ്ങളെ നാം പടച്ചിട്ടുള്ളത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം പടച്ചിട്ടുള്ളത്. ചരിത്രം പഠിക്കാൻ തയ്യാറാകുക. എല്ലാവരും, മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും പഠിക്കട്ടെ. എവിടെന്നാ മനുഷ്യൻ വന്നത്? മനുഷ്യോൽപത്തി എന്താണ്? മനുഷ്യോൽപത്തി എന്താണ്? ആരായിരുന്നു മനുഷ്യലോകത്തിന്റെ തുടക്കം? മനുഷ്യോൽപത്തി മണ്ണായിരുന്നു. ആ മണ്ണിൽ നിന്ന് ആദ്യം അല്ലാഹു രൂപപ്പെടുത്തിയെടുത്തത് ബഹുമാനപ്പെട്ട അബൂന അബുൽ ബഷർ ആദം അലൈഹി സലാമാണ്. ബനു ആദം, ആദമിന്റെ മക്കൾ എന്ന് വിളിക്കുന്ന മനുഷ്യർ, മനുഷ്യർ അവർ മുഴുവനും ആദമിന്റെ മക്കളാണ്. ലോകത്തിന്ന് കാണുന്ന സകല മനുഷ്യർ ആദമിന്റെ മക്കളാണ്. ഹവ്വയുടെ മക്കളാണ്. മിൻ ദക്കരിം വ ഉൻസ, നിങ്ങൾ നിങ്ങളുടെ തറവാടൊന്ന് അന്വേഷിച്ചു പോകൂ. ചരിത്രം പഠിച്ചാൽ എല്ലാ മനുഷ്യരുടെയും തറവാട് ചെന്ന് മുട്ടുന്നത് അബൂന അബുൽ ബഷർ ആദം അലൈഹി സലാമിലേക്കും തന്റെ പ്രിയപ്പെട്ട ബീവി ഹവ്വയിലേക്കുമാണ്. അവിടെ ചെന്നിട്ടേ ഇത് മുട്ടുള്ളൂ. ആ ഭാഗം ഞാൻ കൂടുതൽ ഇപ്പൊ സംസാരിക്കുന്നില്ല, കാരണം ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഓതി കേട്ടപ്പോ തന്നെ തോന്നിയിട്ടുണ്ടാവും, പടച്ചോനെ ഇതെല്ലാം കൂടെ എങ്ങനെയാ ചർച്ച ചെയ്യ? 13 മുതൽ 18 വരെയുള്ള ആയത്തുകൾ ഓതിയപ്പം തന്നെ കുറെ സുദീർഘാണെന്ന് തോന്നിയില്ലേ? ഈ ആയത്തുകൾ ഇന്നലെ നമ്മൾ ഒരായത്ത് തന്നെ പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞില്ല നമുക്കല്ലേ. ഗീബത്ത് എന്ന ആ ഒരു ഭാഗത്തെത്തിയപ്പോ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർക്കുക ചെയ്തത്. ആദ്യത്തെ ഭാഗങ്ങളൊക്കെ വിശദീകരിച്ച് ഇങ്ങനെ വന്നപ്പോൾ സമയം കുറഞ്ഞു പോയി. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു, ഇന്ന് നമ്മൾ ഓതി വെച്ച 13 ഉൾപ്പെടെയുള്ള 18 വരെയുള്ള ആയത്തുകൾ എങ്ങനെയാണ്? ഈ 6 ആയത്തുകൾ ഇന്ന് നമ്മൾ പറയാം, എങ്ങനെ ചിന്തിച്ചാലും അത് പറഞ്ഞു തീർക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പൊ കുറെ ചുരുക്കേണ്ടി വരും. ആദമിൽ നിന്നും ഹവ്വായിൽ നിന്നുമാണ് മനുഷ്യൻ രൂപപ്പെട്ടത്. ആ ആദമിനെ സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണിൽ നിന്നാണ്. ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന സംഗതികളാണ്. എന്നല്ല, ഭൗതിക ശാസ്ത്രവും കൂടെ അതിലേക്ക് സൂചന നൽകുന്ന കാര്യങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മനുഷ്യോൽപത്തി മണ്ണാണ് എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഈയിടെ അടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്, ഇനി ഞാൻ അതിലേക്ക് വരുന്നില്ല. നമുക്ക് ഇന്നിവിടെ പറയേണ്ടത് 6-ാമത്തെ ഈ നിർദ്ദേശത്തിലൂടെ അള്ളാഹു മാനവകുലത്തെ വിളിച്ച് പറയുന്നത് മഹത്തായ മാനവികതയുടെ സന്ദേശമാണ്. മാനവികതയാണ് ഇന്നത്തെ ആയത്തിന്റെ വിഷയം. മനുഷ്യരെ, നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. പിന്നെന്തിനു നിങ്ങൾ തമ്മിലടിക്കണം? മതങ്ങളുടെ പേരിൽ ഇവിടെ തമ്മിലടി നടക്കരുത്. മതം രണ്ടായി എന്നതിന്റെ പേരിൽ, ജാതി രണ്ടായിപ്പോയി എന്നതിന്റെ പേരിൽ, പാർട്ടി രണ്ടായിപ്പോയി എന്നതിന്റെ പേരിൽ, ഗ്രൂപ്പ് രണ്ടായിപ്പോയി എന്നതിന്റെ പേരില് ഒരാളും ഒരാളെയും കൊല്ലാൻ പാടില്ല. രാജ്യത്ത് മനുഷ്യന്റെ രക്തം ചിന്തിയിട്ട് പരിഹാരം ഉണ്ടാകുന്നു വിശ്വസിക്കുന്നവൻ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ആർക്കും പ്രശ്നസങ്കീർണമായ അവസ്ഥ ആർക്കും ഗുണകരമല്ല. എല്ലാവരും വിശ്വസിക്കുന്നതല്ലേ അത്? ഈ രാജ്യത്തിന്റെ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം തന്നെ ബഹുസ്വരതയാണ്. എല്ലാവിധ മതക്കാരും, മതമില്ലാത്തവരും എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു മണ്ണാണ് നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ രാജ്യം. പക്ഷെ അത് അതിന്റെ
ആ തനിമയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നുണ്ടോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളുടെ ഒക്കെ ഉമ്മയും ഉപ്പയും അച്ഛനും അമ്മയും ഒരാളാണ്. എല്ലാം ആദമാണ്. എല്ലാവരുടെ ഉപ്പയും പിതാവും ആദമാണ്. എല്ലാവരുടെ മാതാവും ഹവ്വാ ആണ്. ആദമിന്റെ എത്രാമത്തെ പേരക്കുട്ടി, ഹവ്വാന്റെ എത്രാമത്തെ പേരക്കുട്ടി, ഇത് മാത്രം ചോദിച്ചാൽ മതി ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ മനുഷ്യരെ പറ്റി. സർവ്വ മനുഷ്യരെ പറ്റി ആ ഒന്നാമത്തെ മനുഷ്യനെ അല്ലാഹു ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പം ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ സന്ദേശവുമായിട്ടാ പറഞ്ഞയച്ചത്. അത് മറന്നു പോകരുത്. ഒന്നാമത്തെ മനുഷ്യനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവതരിപ്പിച്ചുകൊണ്ടാണ്, അത് പഠിപ്പിച്ചുകൊണ്ടാണ്, അതിന്റെ പ്രചാരകനായിട്ടാണ് ഈ ഭൂമി ലോകത്തേക്ക് വിട്ടത്. അതുകൊണ്ട് തന്നെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളെ കൂട്ടത്തിൽ ഇത് വിശ്വസിക്കാത്തവരില്ല. പിൽക്കാലത്ത് തെറ്റ് ചെയ്തവർ തുടക്കത്തിലേ ഉണ്ട്. ഖാബീൽ ഹാബീലിനെ കൊന്നു, നരകാവകാശിയായി തീരുന്നു ഖുർആൻ പറയുന്നു. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം അത് വിശ്വസിക്കുന്നതിന് തടസ്സല്ല. അത് പിന്നെ പിൽക്കാലത്ത് ഇങ്ങനെ കുറെ കാലം മക്കളും കുട്ടികളും ഒക്കെ ജീവിച്ച് കുറെ മുന്നോട്ട് ജീവിക്കുമ്പോഴാണ് സത്യത്തിലെ വല്ലിപ്പ പഠിപ്പിച്ച ആശയാദർശങ്ങൾ മറന്ന് പലരും സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. മതങ്ങൾ രൂപപ്പെട്ടു, ഇസങ്ങൾ രൂപപ്പെട്ടു, പ്രത്യയ ശാസ്ത്രങ്ങൾ രൂപപ്പെട്ടു, പിന്നെ ഓരോരുത്തരും വിവിധ കക്ഷികളായി തോന്നുന്നു. ഇതാണ് സത്യത്തിൽ നടന്നത്. അപ്പൊ ഇത് ശരിക്കാണ് മനസ്സിലാക്കിയാ മതി. ഇന്നാ ഖലഖനാകും മിൻ ദകരിം വഉൻസാ, നിങ്ങളെ നാം പടച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. ഇന്നാ ഖലഖനാകും മിൻ ദകരിം വഉൻസാ വജഅൽനാകും ശുഉബം വഖബായില ലിതഅറഫു. നിങ്ങളെ നാം ആക്കി തീർത്തു. ശുഉബൻ പല സമൂഹങ്ങളാക്കി, വഖബായില പല കുടുംബങ്ങളാക്കി. നിങ്ങളെ വിവിധ സമൂഹങ്ങളും വിവിധ കുടുംബങ്ങളും, ഇന്ത്യൻസ് അല്ലേ, അതുപോലെ ആഫ്രിക്കൻ, അമേരിക്കൻസ്, ഇങ്ങനെ വിവിധ വിഭാഗങ്ങളായി രാജ്യക്കാരാക്കി മാറ്റി, വിവിധ കുടുംബക്കാരാക്കി. നമ്മളെ നാട്ടിലേക്ക് ഇങ്ങനെ കടന്നു വന്നാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓരോ തറവാടുകൾ ഉണ്ടാവും, ഓരോ കുടുംബങ്ങൾ ഉണ്ടാകും. അങ്ങനെ കുടുംബങ്ങൾ, സമൂഹങ്ങൾ, ഇങ്ങനെയൊക്കെ റബ്ബ് നിങ്ങളെ മാറ്റിയത് എന്തിനാ? തമ്മിലടിക്കാനല്ല, രാജ്യങ്ങളുടെ അതിർത്തിയെ ചൊല്ലി നിങ്ങൾ തമ്മിലടിക്കാനല്ല രാജ്യങ്ങൾ സൃഷ്ടിച്ചത്. ഇന്ത്യക്കാർ, പാകിസ്ഥാൻകാർ, അതുപോലെ തന്നെ സൗദികൾ, ഇങ്ങനെ അമേരിക്കക്കാർ, ഓരോ രാജ്യത്തിലേക്കും ചേർത്ത് ആ രാജ്യത്തിലെ ജനങ്ങളെ രൂപപ്പെടുത്തിയെടുത്തത് രാജ്യത്തിന്റെ അതിർത്തികളെ ചൊല്ലി നിങ്ങൾ തമ്മിലടിക്കാനല്ല, അതിനുവേണ്ടിയല്ല. നമ്മുടെയൊക്കെ രാജ്യത്ത്, ആ രാജ്യത്തിനുള്ളിൽ തന്നെ ഉപനാടുകൾ ഒരുപാടുണ്ടാകും അല്ലേ. ഒരു മഹാരാജ്യം ഇന്ത്യ, അതില് സംസ്ഥാനങ്ങളുണ്ട്. താഴോട്ടിറങ്ങുമ്പം പിന്നെയും പിന്നെയും ജില്ലകളുണ്ട്, പഞ്ചായത്തുകളുണ്ട് അല്ലേ, നമ്മുടെയൊക്കെ മഹല്ലുകൾ, വാർഡുകളുണ്ട്. ഇങ്ങനെ അത് ചെറുതായി ഇവിടെ നിന്ന് വലുതായി അത് ലോകത്തോളം വികസിക്കുകയാണ്. ലോകം മൊത്തം ഒന്നായി മാറുകയാണ്, ഗ്ലോബൽ വില്ലേജ് രൂപപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനെ വിവിധ ടീമുകളാക്കി, രാജ്യങ്ങളുടെ പേരിൽ, ഭാഷകളുടെ പേരിൽ ഒക്കെ നിങ്ങളെ വിവിധ ടീമുകളാക്കി വെച്ചത് എന്തിനാണ്? വിവിധ കുടുംബങ്ങളാക്കി വെച്ചത് എന്തിനാണ്? നമ്മുടെയൊക്കെ നാട്ടിലേക്ക് നാം ഒതുങ്ങി വരുമ്പം, കൊടക്കല്ലിങ്ങലിലേക്ക് നാം വരുമ്പോ ഇവിടെ കുറെ കുടുംബങ്ങൾ ഉണ്ടാവും, കുറെ തറവാട്ടുകാർ.
എന്തിനാണിങ്ങനെ ഈ കുടുംബങ്ങള്, എന്തിനാണിങ്ങനെ ഭാഷയുടെയും രാജ്യത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും വർണ്ണങ്ങളുടെയും ഒക്കെ പേരില് വിവിധ ഭാഗങ്ങൾ ഉണ്ടാക്കിയത്, വിവിധ വിഭാഗങ്ങൾ ഉണ്ടാക്കിയത്? ലിതഅറഫു, അത് വ്യക്തമായും നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. കളറിന്റെ അടിസ്ഥാനത്തിൽ പോലും അല്ലാഹു തആല ഇത്തരം ഒരു മനുഷ്യനെ പരസ്പരം തിരിച്ചറിയാൻ പറ്റുന്ന, മനുഷ്യനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ അല്ലാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാ. ഇത് ശരിക്കും നമുക്ക് കാണണമെങ്കിൽ എവിടെ പോകണമെന്നറിയോ? ഹറമില് പോയിട്ട് ഹറമിന്റെ മുറ്റത്ത് ഇങ്ങനെ നിന്നാൽ ശരിക്കും ഒരു 5 മിനിറ്റ് നിന്നാൽ ശരിക്കും ഇങ്ങനെ കാണാം. ഒരു നിസ്കാരം നടക്കുന്ന സമയത്ത് ഹറമിന്റെ മുറ്റത്ത് പോയിട്ട് നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ തൊട്ടു മുമ്പിൽ ഇങ്ങനെ നിന്നാൽ വിവിധ രാജ്യക്കാരിങ്ങനെ വരുന്നത് കാണാം. ഓരോ രാജ്യക്കാരെയും കണ്ടാൽ അത് ഇന്ന രാജ്യക്കാരാണെന്നാണ് തിരിച്ചറിയും. ഇറാനികൾ വരുമ്പോൾ അത് ഇറാനികളാണെന്ന് തിരിച്ചറിയും. ഇല്ലേ, ചോദിക്കണോ നിങ്ങളെ നാടെവിടെയെന്ന് ചോദിക്കണോ? ഇറാനുകാരെ കണ്ടാൽ അറിയും. ഇങ്ങനെ ഓരോ രാജ്യക്കാരെയും മലയാളികളായ ആളുകളെ ഹറമിന്റെ മുറ്റത്ത് വെച്ച് കണ്ട് നമ്മൾ ധൈര്യമായി ചെന്ന് ചോദിക്കുന്നു, അസ്സലാമു അലൈക്കും, നാടെവിടെയാ? നമ്മൾ അറബി പറഞ്ഞു, വഴങ്ങുന്നില്ല, ഇംഗ്ലീഷ് പറഞ്ഞു, ഇംഗ്ലീഷുകാരനുമല്ല, ഹിന്ദി സംസാരിച്ചു, അതുമില്ല, അപ്പോ കേരളത്തിൽ തന്നെയാണ്, എന്നിട്ട് മലയാളം പറയാം, അങ്ങനെയാണോ? അല്ല, നമ്മൾ മൊത്തേക്കാട് നോക്കിയിട്ട് പോയിട്ട് അവനോട് മലയാളം പറയാണ്, മുഖത്തേക്കങ്ങ് നോക്കിയിട്ട് അയാളോട് അറബി സംസാരിക്കുകയാണ്, മുഖത്തേക്കങ്ങ് നോക്കിയിട്ട് അയാളോട് ഇംഗ്ലീഷ് സംസാരിക്കുകയാണ്. ഇങ്ങനെ ഫിലിപ്പൈൻസിനെ കണ്ടാൽ വേറിട്ടറിയും. ഇല്ലേ, എല്ലാവരുടെ സ്ഥിതി അത് തന്നെയാണ്. കറുപ്പന്മാരെ കണ്ടാൽ വേറിട്ടറിയും, സുഡാനികളെ കണ്ടാൽ അവരെ വേറിട്ടറിയും. അത് ഓരോന്നും ആ രാജ്യക്കാർക്ക് അവരുടേതായ ഒരു രൂപവും ഭാവവും അള്ളാഹു നൽകിയിട്ടുണ്ട്. എല്ലാ രാജ്യത്തുകാർക്കും, അത് ഏതെങ്കിലും ഒരു രാജ്യത്തുകാരുടെ പ്രത്യേകതയല്ല, അതാദ്യം മനസ്സിലാക്കണം. ഇപ്പൊ നമ്മളിങ്ങനെ ഈ ഹറമിന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ മതാഫിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, തവാഫൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ തവാഫ് ചെയ്യുന്ന മനുഷ്യന്മാരെ നോക്കിയാൽ ഓരോ രാജ്യത്തുള്ളവരെയും കണ്ടാൽ ഒരേ രൂപത്തിൽ ഇങ്ങനെ തോന്നും അല്ലെ? ഇന്തോനേഷ്യക്കാരെ കണ്ടാൽ ഒക്കെ ഒരു കോലും ചെയ്തു അല്ലെ? എല്ലാം ഒരേ രൂപമാണെന്ന് തോന്നും. പക്ഷെ അവർക്കിടയിൽ നല്ല അന്തരമുണ്ട്. അവരൊരാള് ഒരാളൊരാളെ പോലെ അല്ല. അവരെ തിരിച്ചറിയാൻ അല്ലാഹു വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും ഒരു തിരിച്ചറിയൽ കാർഡ് എന്ന നിലക്ക് ഒരു വേറിട്ട സെപ്പറേറ്റ് ഫേസ് കട്ട് അല്ലാഹു ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. ഒരു മുഖച്ഛായ അല്ലാഹു എല്ലാവർക്കും തന്നിട്ടുണ്ട്. ഈ വേദിയിൽ നിങ്ങളിപ്പോൾ കാണുന്ന ഞാനും ഉസ്താദും ഒരു മുഖക്കട്ടല്ല, ആണോ? വ്യത്യാസമുണ്ട്. ഈ ഇരിക്കുന്ന നിങ്ങളൊന്നും ഒരുപോലെയല്ല. പക്ഷേ ഹറമിന്റെ മുറ്റത്തുനിന്ന് കാണുമ്പം ഞാൻ മലയാളിയാണ്, ഉസ്താദ് മലയാളിയാണ്, പുറത്തുള്ള ആൾക്ക് നിങ്ങൾക്ക് കാണുമ്പം തിരിച്ചറിയാനും കഴിയും. അവിടെ എന്തോ മലയാളിക്ക് എന്തോ ഒരു ബന്ധമുണ്ട്, മലയാളികളെയൊക്കെ ഒരുമിപ്പിക്കുന്ന ഒരു ബന്ധമുണ്ട്, പാകിസ്ഥാനികളെയൊക്കെ ഒരുമിപ്പിക്കുന്ന ഒരു ബന്ധമുണ്ട്. ഓരോരുത്തർക്കും അള്ളാഹു വേറിട്ട ഫേസ് കട്ട് കൊടുത്തിട്ടുണ്ട്, മുഖച്ഛായ നൽകിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന എന്തോ ഒരു ഘടകം അവരുടെ മുഖച്ഛായയിലുണ്ട്. എന്തിനാണ് അല്ലാഹു ഇത് നൽകിയത്? ഇത് പാകിസ്ഥാനിയാണെന്ന് ചോദിക്കാതെ അറിയാൻ, ഇത് മലയാളിയാണെന്ന് ചോദിക്കാതെ അറിയാൻ, അവിടെയാണ് അല്ലാഹു തആല സൂറത്തുർ റൂമിൽ അല്ലാഹു പറയുന്നത് കാണാം, വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർളി വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും. അല്ലാഹു തആല പ്രപഞ്ചത്തിൽ ഒരുക്കി വെച്ച മഹാദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു അല്ലാഹുവിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് പ്രപഞ്ചത്തിലെ അല്ലാഹുവിനെ പറ്റി നമ്മോട് വിളിച്ചു പറയുന്ന ഒരുപാട് സിംബലുകൾ, അടയാളങ്ങൾ അല്ലാഹു സ്ഥാപിച്ചിട്ടുണ്ട്. ആ അടയാളങ്ങളിൽ പെട്ടതാണ് ഖൽഖു സമാവാതി വൽ അർദ്,
ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പ് ഒരു അത്ഭുതമാണ്, അത് കണ്ടാ പടച്ചോനുണ്ട് എന്ന് മനസ്സിലാകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വഖ്തിലാഫു അൽസിനതിക്കും വഅൽവാനിക്കും, നിങ്ങളുടെ ഭാഷകളുടെ വൈവിധ്യം, നിങ്ങളുടെ കളറുകളിലുള്ള വൈവിധ്യം, നിങ്ങളുടെ ശബ്ദങ്ങളിലുള്ള വൈവിധ്യം, നിങ്ങളുടെ ഷേപ്പുകളിലുള്ള വൈവിധ്യം, ഇത് മനുഷ്യനെ തിരിച്ചറിയാൻ വേണ്ടി അള്ളാഹു കൊടുത്തതാ. വഖ്തിലാഫു അൽസിനതിക്കും വഅൽവാനിക്കും, വഖ്തിലാഫു അൽസിനതിക്കും വഅൽവാനിക്കും. എത്രയോ ആളുകൾ ഇതനുഭവിച്ചവരായിട്ടുണ്ടാവും, എത്രയോ ആളുകൾ. എന്നോടൊരിക്കൽ ഒരു ഉസ്താദ് പറഞ്ഞു, ഞാൻ പലപ്പോഴും എന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ മുമ്പ് ഇവിടെ പ്രഭാഷണം നടത്തുമ്പോൾ പറഞ്ഞിട്ടും ഉണ്ടാവാം, അന്നെന്തോ ഉദാഹരണം പറയുമ്പോൾ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, 8 വർഷങ്ങൾക്ക് മുമ്പല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്, പലപ്പോഴും പറയാറുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിലെ ഇത് പറയുമ്പോൾ എനിക്ക് പറയാൻ ഏറ്റവും കൂടുതൽ നന്നായി തോന്നുന്ന ഒരു ഉദാഹരണമാണ്. ഒരാൾ പറഞ്ഞു, അദ്ദേഹം ഒരു വിസിറ്റ് ആവശ്യാർത്ഥം, സ്ഥാപനത്തിന്റെ ഒരു സന്ദർശനാവശ്യാർത്ഥം മലേഷ്യയിലേക്ക് പോയി. മലേഷ്യയിൽ പോകുമ്പോൾ അവിടെ ചെന്നിട്ട് ഇറങ്ങിയിട്ട് അവരുമായിട്ട് സംവദിക്കേണ്ട ഭാഷ മലായിയാണ്. മലായി പഠിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. മലേഷ്യ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മലായി പഠിച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, അവിടെ ജോലിക്കൊന്നും പോവല്ലോ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ചു, അവിടെ ഇപ്പോ നമുക്ക് നടക്കാവുന്ന ഒരു ഭാഷ ഏതാണ്? അപ്പൊ പറഞ്ഞു മലായി ആയാൽ നന്നായി, മലായി അറിയില്ലെങ്കിൽ ഇംഗ്ലീഷ് എല്ലാവർക്കും വശമുണ്ട്, ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കുടുങ്ങൂല. അപ്പൊ ഈ ഉസ്താദ് പറഞ്ഞു, ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒരു ഇംഗ്ലീഷ് ഗുരുനാഥനൊക്കെ വാങ്ങി ഇംഗ്ലീഷ് ഒന്നാണ് പഠിക്കാൻ തീരുമാനിച്ചു, ഇംഗ്ലീഷ് പഠിച്ചെടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ വക്ക് പൊട്ടിയ ഇംഗ്ലീഷുമായിട്ട് മലേഷ്യയിലേക്ക് പോയി. അയാൾ പറഞ്ഞ അതേ പ്രയോഗം തന്നെ പറയാം, വക്ക് പൊട്ടിയ ഇംഗ്ലീഷ് അതുമായിട്ട് പോയി. ഏതായാലും ഞാൻ അവിടെ എയർപോർട്ടിൽ ഇറങ്ങി, എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ആദ്യം കാണുന്ന ഒരു മനുഷ്യനോട്, ഞാൻ പുറത്തിറങ്ങിയപ്പോ ആദ്യം കാണുന്ന ഒരു മനുഷ്യനോട് ഞാന് എനിക്കറിയാവുന്ന ഭാഷയിൽ ഇംഗ്ലീഷിൽ സംസാരിച്ചു. അത് പറയാണ് സംഗതി, എന്റെ വക്ക് പൊട്ടിയ ഇംഗ്ലീഷാണ് ഞാൻ പഠിച്ചെടുത്ത, പ്രയാസപ്പെട്ട് പെട്ടെന്ന് പഠിച്ചെടുത്തതാണ്. അപ്പൊ അതിന് അതിൻ്റെതായ വൃത്തിക്കുറവുണ്ട് എനിക്കറിയാം, ഫ്ലുവൻസി ഇല്ല, ഒഴുക്കില്ല അറിയാം. പക്ഷെ എന്നാലും ഞാൻ മലയാളം ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഈ ആളെ കണ്ടപ്പോ ഞാന് ഇംഗ്ലീഷിൽ പാടുപെട്ട് അയാളോട് സംസാരിക്കാൻ ഒരുങ്ങുമ്പോ ഒരു വാക്ക് മലയാളം, ഇംഗ്ലീഷ് വൃത്തിയില്ലെങ്കിൽ, ഇംഗ്ലീഷ് വൃത്തിയില്ലെങ്കിൽ വേറെ ഏതോ നാട്ടുകാരുമായിക്കൂടെ. അപ്പൊ ഇംഗ്ലീഷ് വൃത്തിയില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഇയാൾ എന്റെ ശബ്ദം കണ്ട് കേട്ടപ്പോഴേക്ക് ഇയാൾ പറഞ്ഞു, ഉസ്താദ് കഷ്ടപ്പെടണ്ട, ഞാൻ കുറ്റിപ്പുറത്തുകാരനാണ്. ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഉസ്താദ് കഷ്ടപ്പെടണ്ട, ഞാൻ കുറ്റിപ്പുറത്തുകാരനാണ് എന്ന് പറഞ്ഞു. ഇയാൾ ചോദിച്ചത്രേ, ഞാൻ മലയാളം ഒരു കഷ്ണം പോലും പറഞ്ഞിട്ടില്ലല്ലോ, ഒരു വാക്ക് പോലും മലയാളം ഞാൻ ഉപയോഗിക്കാതെ ഞാൻ മലയാളിയാണെന്ന് ഇങ്ങനെയാണ് നിങ്ങൾക്ക് അറിഞ്ഞത്. അപ്പോ ഇദ്ദേഹം പറഞ്ഞു, മലയാളിയുടെ മുഖത്തുണ്ട് അവൻ മലയാളിയാണ്. അതാ ഞാൻ പറഞ്ഞത്, വഖ്തിലാഫു അൽസിനതിക്കും വഅൽവാനിക്കും. മലയാളിക്ക് മലയാളിയുടേതായ ഒരു ഷേപ്പുണ്ട്. ഈ അൽവാൻ വ്യത്യസ്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ വർണ്ണങ്ങളുടെ വ്യത്യാസം എന്ന് മാത്രമല്ല, ഷേപ്പുകളുടെ വ്യത്യാസം, ഷേപ്പ് കോല വ്യത്യാസം, കോല വ്യത്യാസം എന്ന് പറഞ്ഞിട്ടൊരു വ്യത്യാസം. അത് മലയാളിക്ക് മലയാളിയുടേതുണ്ട്, ഇംഗ്ലീഷുകാരന് ഇംഗ്ലീഷുകാരൻ്റെതുണ്ട്, മസുരിക്ക് മസുരിയുടേതുണ്ട്, എല്ലാം ഉണ്ട്. ഓരോരുത്തരും കണ്ടാൽ അവൻ ആരാന്ന് അവന്റെ മുഖച്ഛായ കണ്ടിട്ട് ഇങ്ങോട്ട് പറയാൻ കഴിയും. എന്ത് ചെയ്യണം? ലോകതലത്തിലുള്ള ജനസമൂഹത്തെ കണ്ട് പരിചയമുള്ള ഒരാൾക്ക് പറയാൻ കഴിയും. ഇപ്പൊ ഗൾഫുകാർക്കൊക്കെ പറയാൻ കഴിയും, ഗൾഫുകാരുണ്ടാവും സാസില്ല, അവർക്കത് പറയാൻ കഴിയും. ഒരാളെങ്ങനെ കാണിച്ചിട്ട് ഇയാൾ എവിടുത്തുകാരനാന്ന് ചോദിച്ചാൽ പറയാൻ കഴിയും. അപ്പൊ ഇത് സത്യത്തില് ഒരു തിരിച്ചറിയൽ കാർഡ് എന്ന് പറയും പോലുള്ള ഒരു സംഭവമാണ് നമ്മളെ മുഖത്ത് അള്ളാഹു ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് തന്നെയാണ് ശുഉബ എന്ന് പറഞ്ഞത്.
നിങ്ങളെ വിവിധ സമൂഹങ്ങളാക്കി. ഇന്ത്യക്കാർ ഇന്ത്യക്കാർ അതേ രൂപത്തിൽ തന്നെ, ഇന്ത്യക്കാർ എന്ന് പറയും പോലെ തന്നെ അമേരിക്കക്കാർ, സൗദികൾ, ഓരോരുത്തരെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കോലം അള്ളാഹു അവർക്ക് പടച്ചു വെച്ചു. അതിൽ തയാറഫ്, തയാറഫിന് വേണ്ടി മാത്രമാണ്. നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനാണ്. അപ്പൊ അതിലപ്പുറം നിങ്ങൾ തമ്മിൽ തല്ലാനല്ല. അടുത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, വാട്സപ്പിലൊക്കെ നിങ്ങളെ കണ്ടിട്ടുണ്ടാകും, ആ വാർത്ത അറിഞ്ഞിട്ടുണ്ടാകും. തൊട്ടടുത്ത സീറ്റിൽ, വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോ തൊട്ടടുത്ത സീറ്റിൽ വന്നിരുന്ന കറുത്ത വർഗക്കാരൻ, തൊലി നിറഞ്ഞ തൊലി കറുത്ത വ്യക്തിയെ സവർണൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അടുത്തിരിക്കുന്ന ആൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അയാൾ വിമാന ജീവനക്കാരെ വിളിക്കുകയാണ്. വിമാന ജീവനക്കാരെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, എന്റെ സീറ്റിൽ നിന്ന് ഇയാളെ മാറ്റിത്തരണം, എന്റെ സീറ്റിൽ നിന്ന് ഇയാളെ മാറ്റിത്തരണം, എന്നെ ഇക്കോലത്തിൽ അപമാനിക്കാൻ പാടില്ല, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഈ തൊലി കറുത്തവനോ, അയാൾ പിന്നെ എന്തെടുത്തിട്ടാ യാത്ര ചെയ്യുന്നത്? പ്രശ്നം എന്താണ്? തൊലി കറുത്തവരെ നോക്കിയിട്ട് ഒരു സീറ്റിലേക്ക് ആക്കണം, എനിക്ക് എന്നോടൊപ്പം ഇരിക്കാൻ പറ്റിയ ആളെ ഇരുത്തി തരണം. അപ്പോഴാണ് ഒരു മുസ്ലിമായ സഹോദരൻ, ഏറ്റവും സുന്ദരനായ സഹോദരൻ, ഇയാളെക്കാൾ നല്ല സൗന്ദര്യമുള്ള സഹോദരൻ, കണ്ടാൽ ആകർഷിപ്പിക്കുന്ന നിറവും സൗന്ദര്യവുമുള്ള സഹോദരൻ എഴുന്നേറ്റ് നിന്ന് പറയുന്നത്, ഞാൻ അവനോടൊപ്പം ഇരുന്നോളാ, ഞാൻ അവനോടൊപ്പം ഇരുന്നോളാ, അയാളെ ഇങ്ങ് എന്റെ സീറ്റിലേക്ക് മാറ്റിക്കൊടുക്കൂ. മുസ്ലിമായ സഹോദരൻ അവരെ മാതൃക സൃഷ്ടിച്ചത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സൂറത്തുൽ ഹുജറാത്തിലെ ഈ ആയത്താണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിം വഉൻസാ വജഅൽനാകും ശുഉബം വഖബായില ലിതഅറഫു. ഇതൊക്കെ നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള പണി മാത്രമല്ലേ? വർണ്ണത്തിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ തല്ലരുത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ തറവാടുകളിൽ നിന്ന് പഠിക്കേണ്ടത് സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കേണ്ട വിധമാണ്. അതാണ് വാപ്പയിൽ നിന്ന് പഠിക്കേണ്ടത്, അതാണ് വല്ലിപ്പയിൽ നിന്ന് പഠിക്കേണ്ടത്, അതാണ് മൂത്താപ്പയിൽ നിന്ന് പഠിക്കേണ്ടത്, അതാണ് ഇളാപ്പയിൽ നിന്ന് പഠിക്കേണ്ടത്. അല്ലാതെ പല കുടുംബത്തിലും മക്കൾക്ക് വാപ്പമാര് പകർന്നു കൊടുക്കല് കുടുംബമഹിമയാണ്. എടാ, നമ്മളെ തറവാട്ടുകാരെ മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ കണ്ടാ, ആ തറവാട് മഹിമയാണ് പലപ്പോഴും മക്കൾക്ക് പകർന്നു കൊടുക്കാറുള്ളത്. നിങ്ങളെ വാപ്പമാരിൽ നിന്ന് വല്ലിപ്പമാരിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് പോക്കിരിത്തരമല്ല, കുടുംബമഹിമയല്ല, കുടുംബത്തിന്റെ അന്തസ്സല്ല, ഈ പോക്കിരിത്തരമല്ല പഠിക്കേണ്ടത്. മറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, തഅല്ലമൂ മിൻ അൻസാബിക്കും മാ തസ്ലൂന ബിഹി അർഹാമക്കും മാ തസ്ലൂന ബിഹി അർഹാമക്കും തഅല്ലമൂ മിൻ അൻസാബിക്കും. നിങ്ങൾ നിങ്ങളുടെ തറവാടുകളിൽ നിന്ന് പഠിക്കേണ്ടത്, വാപ്പന്റെ അടുത്ത് നിന്ന് പഠിക്കേണ്ടത്, വല്ലിപ്പാന്റെ അടുത്ത് നിന്ന് പഠിക്കേണ്ടത്, എളാപ്പന്റെ മൂത്താപ്പന്റെ അടുത്ത് നിന്ന് പഠിക്കേണ്ടത്, ഇക്കാക്കമാരിൽ നിന്ന് പകർന്നെടുക്കേണ്ടത്. മാ തസ്ലൂന ബിഹി അർഹാമക്കും, അറ്റുപോകുന്ന കണ്ണികളെ എങ്ങനെ വിളക്കി ചേർക്കാമെന്ന പാഠമാണ് പഠിക്കേണ്ടത്. അല്ലാതെ സംഹാരമല്ല പഠിപ്പിക്കേണ്ടത്, നശീകരണമല്ല പഠിപ്പിക്കേണ്ടത്, സമരം അതല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പഠിപ്പിക്കേണ്ടത്, പകപോക്കലല്ല പഠിപ്പിക്കേണ്ടത്, വിദ്വേഷമല്ല മക്കളിൽ വളർത്തിയെടുക്കേണ്ടത്. ശരിക്ക് ശ്രദ്ധിക്കാം, ഇതിനൊക്കെ പകരം വെക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ഹദീസിനൊക്കെ പകരം വെക്കാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മറ്റു മതങ്ങളിൽ അന്വേഷിച്ചാൽ ഇതുപോലൊരു വാക്കുണ്ടാകുമോ? തഅല്ലമൂ മിൻ അൻസാബിക്കും മാ തസ്ലൂന ബിഹി അർഹാമക്കും.
നല്ല വാക്ക്. ഇതാണ് ഉമ്മേന്ന് പഠിക്കേണ്ടത്, ഇതാണ് വല്യമ്മയിൽ നിന്ന് പഠിക്കേണ്ടത്, ഇതാണ് വാപ്പയിൽ നിന്ന് പഠിക്കേണ്ടത്, ഇതാണ് വല്ലിപ്പയിൽ നിന്ന് പഠിക്കേണ്ടത്. അല്ലാതെ എടാ ഞാൻ ഒരാളുടെ മുമ്പിൽ നിങ്ങളെ വാപ്പ ഇതുവരെ ചൂളിയിട്ടില്ല. നീ വാപ്പ മരിക്കാനായി, വാപ്പ മരിച്ചിട്ടായിട്ട് നിങ്ങൾ ചൂളരുത് കേട്ടോ. പഠിപ്പിച്ചു കൊടുക്ക, വാപ്പ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ, ഞാൻ വെറുതെ പറയല്ല, അതൊക്കെ ഇടപെട്ട് സംസാരിക്കുമ്പോ കണ്ട കാര്യം പറയുന്നു. ഞാൻ സ്ഥലവും നാടുമൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ മോശമാണ്. അതല്ലല്ലോ നമ്മളെ ലക്ഷ്യം. വ്യക്തികളെ വ്യക്തിഹത്യയല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഏകദേശം കൊണ്ടോട്ടിയുടെ പരിസര പ്രദേശങ്ങളിൽ ഒരു വാപ്പ, ആ വാപ്പക്ക് എണീക്കാൻ വയ്യ, പറ്റ കിടന്നിട്ടുണ്ട്. വേച്ചു വേച്ചാ നടക്കുന്നത്. മക്കളിങ്ങനെ പിടിച്ച് താങ്ങിക്കൊടുക്ക, രണ്ട് മക്കളും രണ്ട് ഭാഗത്തും. എന്നിട്ട് പള്ളിയിൽ വരികയാണ്. എന്നിട്ട് ഇങ്ങനെ പള്ളിയിലേക്ക് ഇങ്ങനെ പോകുമ്പോ വടി ഇങ്ങനെ വീശിയിട്ട് ഇങ്ങനെ പോവാ വാപ്പ. എന്നിട്ട് പറഞ്ഞു, എടാ ഇയാളിങ്ങനെ പറഞ്ഞു കൊടുക്കുക മക്കൾക്ക്, ഞാനൊരാൺകുട്ടിയെ പോലെ ജീവിച്ചവനാണ്. ഒരാള് വന്നാലും നിങ്ങൾ തോറ്റുകൊടുക്കാൻ പാടില്ല, കാരണം ഞാൻ തോറ്റുകൊടുത്ത പാരമ്പര്യമല്ല. അദ്ദേഹത്തിന്റെ പേരിങ്ങനെ പറഞ്ഞിട്ടാ പറയുന്നു. ഞാൻ അത്രത്തോളം പറഞ്ഞാൽ ഈ വിഷയം അറിയും എന്നുള്ളത് കൊണ്ടാ പറയാതിരിക്കുന്നത്. അയാളുടെ പേര് പറഞ്ഞിട്ട് അയാൾ പറയണം, ഒരാൾക്കും നിങ്ങളെ വാപ്പന്ന് വരെ തോറ്റു കൊടുത്തിട്ടില്ല. കണ്ടില്ലേ, ഈ കിടക്കുന്ന മീസാം കല്ലിന്റെ ഉള്ളിലുള്ള പല പോക്കിരികളും എന്നെ പഠിപ്പിക്കാൻ വന്നോല. കബർ ചൂണ്ടിക്കാട്ടിട്ടാ പറയുന്നത്. അവരെയൊക്കെ ഞാൻ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയിട്ടുണ്ട്. ഇനിവലെ മക്കളോ ഇവരെ മക്കളോ ഇവരെ മക്കളെ മക്കളോ നിങ്ങൾക്ക് നേരെ വന്നാലും നിങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ല. ഞാൻ നിലനിർത്തിയ പോക്കിരിത്തരം അത് നിലനിർത്താൻ വേണ്ടിയിട്ട് മക്കളെ ഉപദേശിച്ചു കൊടുക്കുക. ഇതല്ല സത്യത്തിൽ കുടുംബത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം. മാതസ്ലൂന ബിഹി അർഹാമകും, വാപ്പയിൽ നിന്ന് കിട്ടേണ്ട പാഠം അതാണ്. പിണങ്ങുമ്പോൾ അത് വിളക്കി ചേർക്കണം. വല്ലിപ്പയിൽ നിന്ന് കിട്ടേണ്ട പാഠം അതാണ്. ചെറിയ മകന്റെയും വലിയ മകന്റെയും വീട്ടുകാർ തമ്മിൽ പിണങ്ങുമ്പോൾ വല്ലിപ്പ ഇടപെട്ട് ജ്യേഷ്ഠനെയും അനുജനെയും നന്നാക്കുന്നു, ജ്യേഷ്ഠത്തിയെയും അനുജത്തിയെയും നന്നാക്കുന്നു. ഈ പാഠമാകണം വല്ലിപ്പയിൽ നിന്ന് പേരമക്കൾ പഠിക്കുന്നത്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. സ്നേഹബന്ധം ഇതാ പഠിക്കേണ്ടത്, പോക്കിരുത്തരല്ല പഠിക്കേണ്ടത്. എത്ര നല്ല പാഠമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, തറവാടുകൾ എന്ന് പറയുന്നത് അത് പരസ്പരം തറവാടിന്റെ മഹിമകൾ നോക്കാനുള്ളതല്ല, അത് നിങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു സംവിധാനം മാത്രമാണ്. അപ്പൊ നമ്മളെ കുടുംബക്കാര് നമ്മളെ കുടുംബക്കാര് എന്നുള്ള ആ ഒരു 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 തറവാട് മഹിമ പറഞ്ഞ് നടക്കുന്ന ഒരവസ്ഥ ഇത് ഒഴിവാക്കണം. അതേസമയം കുടുംബങ്ങളെ സ്നേഹിക്കണ്ടേ, അത് വേണം. അവരെ കൂടുതൽ പരിഗണിക്കണ്ടേ, നമ്മളെ തറവാട്ടുകാരെ നമ്മളെ കുടുംബക്കാര്, അത് വേണമെന്ന് ഖുർആൻ പഠിപ്പിച്ചതാണ്. അതന്നെയാണ് ഹദീസിലും ഇവിടെ പറഞ്ഞത്, മാതസ്ലൂന ബിഹി അർഹാമകും. നിങ്ങളെ ബന്ധുക്കളെ ചേർക്കാൻ നിങ്ങൾ പഠിക്കണം. കുടുംബക്കാർ തമ്മില് എന്ത് ചെയ്യണം? സ്നേഹബന്ധമാ പഠിക്കേണ്ടത്. അതിന്ന് തീരല്ല ഉണ്ടോ? സ്നേഹബന്ധമല്ല, പക്ഷെ എന്ത് ചെയ്യും? കുടുംബ മഹിമ നിലനിൽക്കുന്നുണ്ട്, എപ്പോഴും ഉണ്ട്. ജേട്ടനും അനുജനും തമ്മ് കണ്ടുകൂടാ, കീരിയും പാമ്പുക, പക്ഷെ ഇവരെ പുറത്തുള്ള ആരെയും തച്ചാ പോലും ഒന്നാ. എന്തേ നിങ്ങൾ തമ്മിൽ ഈ ഒന്നില്ലാത്തത്? പുറത്തുള്ളവര് തല്ലുമ്പോ മാത്രം ഒന്നായാ മതിയോ? ഇതാണ് തറവാട് മഹിമ. അതേസമയം കുടുംബ സ്നേഹം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ സംഗതി, റസൂലുള്ള പഠിക്കാൻ നിർദ്ദേശിച്ച സംഗതി. അതാണ് പഠിക്കേണ്ടത്, അതാണ് വേണ്ടത്. മറ്റേതത്ര സുഖകരമല്ല. ഞാൻ പറയുന്നു, കുടുംബ സംഗമങ്ങൾ എമ്പാടും നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. എല്ലാവരും ആലോചിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഇതിനെപ്പറ്റി. ഓരോ തറവാട്ടുകാരും സംഘടിപ്പിക്കുകയാണ് കുടുംബ സംഗമങ്ങൾ. എല്ലാ നാട്ടിലും ഉണ്ടാകാറുണ്ട് കുടുംബ സംഗമങ്ങൾ. അത് ഒരു നാട്ടിലെ കുടുംബക്കാരും അല്ല സംഗമിക്കണേ,
എവിടൊക്കെ അതിന് വേരും ബുദ്ധിയുണ്ടോ അതൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു കുടുംബ സംഘമൊക്കെ നടത്തുമ്പോ എന്തേ മണ്ണിട്ട് മൂടിപ്പോയ കുടുംബങ്ങളെയൊക്കെ ഒന്ന് പുനരുദ്ധരിക്കൽ അതിൽ വരുന്നില്ലേ, ഒന്ന് യോജിപ്പിക്കൽ വരുന്നില്ലേ. അൽഹംദുലില്ലാ, നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങൾ വേറുള്ള തറവാട്ടുകാരെ പേടിപ്പിക്കാനാകരുത്, വേറുള്ള തറവാട്ടുകാരെ പേടിപ്പിക്കാനാകരുത്. ഈ കുടുംബ സംഗമം നിങ്ങളുടെ മറന്നുപോയ ബന്ധങ്ങളെയൊക്കെ കൂട്ടിയെടുപ്പിക്കാനാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ബന്ധങ്ങളിൽ തകർന്നു നിൽക്കുന്നവരെ, സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നവരെ, മാനസികമായി തകർന്നു നിൽക്കുന്നവരെ നിങ്ങൾ ഒന്ന് പുനരുദ്ധരിക്കണം എന്ന് കരുതി, ഒന്ന് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണം എന്ന് കരുതുകയാണെങ്കിൽ വെൽക്കം, മർഹബ, സ്വാഗതം. നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, അതല്ല. കുടുംബ മഹിമയും താൻ പോരിമയും കാണിക്കാനാണെങ്കിൽ ഒരർത്ഥവുമില്ല ഇതില്. വഅലമൂ അന്നമൽ ഹയാത്തു ദുനിയാ ലഇബും വലഹുവും വസീന വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. പൊങ്ങച്ചം, ഇതാണ് തഫാഖുർ. പൊങ്ങച്ചത്തിന് വേണ്ടി കുടുംബ സംഗമങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. അല്ലാതെ കുടുംബ സംഗമം ഉണ്ടായിട്ട് അതിൽ ക്ഷീണിച്ച് ഒന്നിനെ അവർ കെട്ടിച്ചിട്ടില്ല, അരി വാങ്ങാൻ വകയില്ലാത്തവന് അരി വാങ്ങിക്കൊടുത്തിട്ടില്ല. കുടുംബ സംഘം ഉണ്ടാക്കിയിട്ട് ചെയ്ത പണി എന്താ? അരി വാങ്ങാൻ വരെ വകയില്ലാത്തവനോട് പിരിവെടുത്തിട്ട് അന്ന് ബിരിയാണി വെച്ചു തിന്നു അല്ലേ, പിരിഞ്ഞു. ഇതാണോ കുടുംബ സംഗമത്തിന്റെ ലക്ഷ്യം? കുടുംബ സംഗമം നല്ലതാ, അതിനെ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഈ കുടുംബ സംഗമങ്ങളുടെയൊക്കെ ലക്ഷ്യം തെറ്റുന്നുണ്ട്. മാത്രമല്ല അങ്ങനെ ഒരു സങ്കുചിതത്വവും അതുവഴി വരുന്നുണ്ടോ എന്ന് തോന്നുന്നു. കുടുംബക്കാരെ സഹായിക്കൽ വലിയ കൂലിയുള്ള കാര്യമാണ്, പക്ഷെ പിന്നീട് അങ്ങനെ ഒരു സങ്കുചിതത്വം, ഏത് ഞമ്മളെ കുടുംബക്കാരൻ മാത്രമേ സാധുവുള്ളൂ, ഞമ്മളെ കുടുംബക്കാരൻ മാത്രമേ സഹായത്തിന് അർഹനുള്ളൂ, അവൻ മാത്രമാണ് മനുഷ്യൻ എന്ന ഒരു പരിഗണനയിലേക്ക് പോലും കുടുംബ സംഗമങ്ങൾ എത്തുകയാണെങ്കിൽ അത് അപകടകരമാണ്. പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇപ്പത് പറയാൻ കാരണം, ഇപ്പം കണ്ടുവരുന്ന പല കുടുംബ സംഗമങ്ങളുടെയും ഹാല അങ്ങനെയാണ്. അതിന്റെ പരിണിതി അതാണ്, അതിന്റെ പരിണതി അതാണ്. ആ പരിണതിയിൽ പലരും വേദന പ്രകടിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഈ വികാരം ഇവിടെ പങ്കുവച്ചത്. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, പൊങ്ങച്ചായി മാറാൻ പാടില്ല. അതേസമയം കുടുംബ ബന്ധങ്ങളിൽ അറ്റുപോകുന്ന കണ്ണികളെ വിളക്കി ചേർക്കാൻ, അകന്നുപോയവരെ അടുപ്പിക്കാൻ, തളർന്നിരിക്കുന്നവരെ സഹായിക്കാൻ, അതിന്റെ അർത്ഥം പിന്നെ കുടുംബക്കാരല്ലാത്തവരെ സഹായിക്കരുത് എന്നല്ല. അങ്ങനെ ഒരു ഖുർആനും ഹദീസും പറഞ്ഞിട്ടില്ല. കുടുംബക്കാരെ സഹായിക്കുന്നതിന് കൂടുതൽ കൂലിയുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷെ അന്യരെ അവഗണിക്കാൻ പാടില്ല, അവഗണിക്കാൻ പാടില്ല. അവർക്കും കൊടുക്കണം, ഇവർക്കും കൊടുക്കണം. പക്ഷെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഉണ്ട്, അതാണ് ഖുർആനും ഹദീസും ഒക്കെ വിമർശിച്ചത്. പുറമക്കാർക്ക് എത്രയും കൊടുക്കും, കുടുംബക്കാർക്കൊന്നും കൊടുക്കൂല. അത് ശരിയല്ല, അത് തോന്നിയാസാണ്. കുടുംബക്കാരോടും സഹകരിക്കണം, പുറമക്കാരോടും സഹകരിക്കണം, അങ്ങനെയാ വേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് കുടുംബ ബന്ധങ്ങളെ സത്യത്തിലെ അതൊരു ഐഡന്റിഫിക്കേഷനാ. ഒരിക്കലും അത് നിങ്ങൾക്ക് പരസ്പരം തമ്മിൽ തല്ലാനുള്ളതല്ല, മസിൽ പവർ പരിശോധിക്കാനുള്ളതല്ല. ശരിക്കു ചിന്തിച്ചോളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ സന്ദേശങ്ങളെല്ലാം നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും. ഇത് കഴിഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനായിട്ടുള്ളവൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ബഹുമാനമർഹിക്കുന്നവൻ, നിങ്ങളുടെ കൂട്ടത്തിൽ മഹാൻ മഹത്വമുള്ളവൻ, ഇന്ദല്ലാ പടച്ചവന്റെ അടുത്ത് അതുക്കാക്കും നിങ്ങളിൽ തക്കുവയുള്ളവനാണ്, ഏറ്റവും തക്കുവയുള്ളവനാണ്. നിങ്ങളെ കുടുംബ ഏതാണ്, നിങ്ങളുടെ കളർ ഏതാണ്, നിങ്ങളുടെ ഭാഷ ഏതാണ്, നിങ്ങളുടെ ജാതി ഏതാണ്, അതിനൊന്നും അഞ്ച് കാശിന്റെ വിലയില്ല, അതിനൊന്നും അഞ്ച് കാശിന്റെ വിലയില്ല. പിന്നെ എന്തിനാ വിലയുള്ളത്? ഇന്ന ജഅൽനാകും ശുഉബം വഖബായില ലിതഅറഫു ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും. തഖ്വ ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ അസ്ഥാനത്താണ്.
ഈ പറഞ്ഞ പ്രത്യേകതകൾക്ക് വേർതിരിവുകൾക്കൊന്നും ഒരു അർത്ഥവുമില്ല. തഖ്വ വേണം, അതാണ് അടിസ്ഥാനം, അതിനാണ് സ്ഥാനം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നുകൊണ്ട് ഒരാൾ ചോദിക്കുകയാണ്, അയ്യു നാസി അക്റമു യാ റസൂലല്ലാഹ്, അയ്യു നാസി അക്റമു യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉടനെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതിന് മറുപടി പറയുകയാണ്, അക്റമുഹും ഇൻദല്ലാഹി അത്ഖാഹും, അക്റമുഹും ഇൻദല്ലാഹി അത്ഖാഹും, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യതയും ബഹുമാനവും അല്ലാഹന്റെ അടുത്ത് കൂടുതൽ ലഭിക്കുന്നത് അത്ഖാഹും, ജനങ്ങളുടെ ജനങ്ങളിൽ ഏറ്റവും തഖ്വയുള്ള മനുഷ്യനാണ്, അവനാ ബഹുമാനം ലഭിക്കുന്നത്, അവനാണ് അന്തസ് ലഭിക്കുന്നത്, അവനാണ് കറാമത്ത് ലഭിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദുന വ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ ലാ യന്ദുറു ഇലാ സുബരിക്കും വലാ ഇലാ അംവാലിക്കും, അല്ലാഹു നിങ്ങളുടെ രൂപ ഭാവങ്ങളിലേക്ക് നോക്കൂല, നിങ്ങൾ വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ, ഹൈറ്റ് ഉള്ള വർഗമാണോ ഹൈറ്റ് ഇല്ലാത്ത വർഗമാണോ, മിതമായ രീതിക്കാരാണോ മിതമായ വലിപ്പമുള്ളവരാണോ, വെളുത്തവരാണോ കറുത്തവരാണോ ഇരുനിറക്കാരാണോ, ഒന്നും അല്ലാഹു നോക്കൂല. ഇന്നല്ലാഹ ലാ യന്ദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നോക്കൂല. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വലാ ഇലാ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തും അല്ല നോക്കൂല. സാമ്പത്തികമായി മെലിഞ്ഞവനാണോ തടിച്ചവനാണോ എന്നൊന്നും നോക്കൂല. വലാക്കി യന്ദുറു ഇലാ ഖുലൂബിക്കും വ അഅ്മാലിക്കും, വലാക്കി യന്ദുറു ഇലാ ഖുലൂബിക്കും വ അഅ്മാലിക്കും. ഒരു റിപ്പോർട്ടിൽ ഇലാ ഖുലൂബിക്കും എന്ന് പറഞ്ഞു നിർത്തുന്നു, ഒരു റിപ്പോർട്ടിൽ വ അഅ്മാലിക്കും എന്നും കൂടെ പറയുന്നു. ഒക്കെ ഒന്ന് തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ, ആ ചുരുക്കലിന്റെ ഉള്ളിൽ മറ്റതുണ്ട്. നീട്ടി പറയുമ്പോ നമുക്കൊന്നും കൂടെ മനസ്സിലാകാൻ വേണ്ടി പറയാം, വലാക്കി യന്ദുറു ഇലാ ഖുലൂബിക്കും വ അഅ്മാലിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ കർമ്മങ്ങളിലേക്കുമാണ് അല്ലാഹുവിന്റെ നോട്ടം. ഏത് തറവാട്ടുകാരനാണ് നല്ലാക്ക് നോട്ടല്ല, കറുത്തിട്ടോ വെളുത്തിട്ടോ നല്ലാക്ക് നോട്ടല്ല, നീളം ഉണ്ടോ ഇല്ലേ നല്ലാക്ക് നോട്ടല്ല, മുടി ചുരുണ്ടിട്ടാണോ അല്ലയോ നല്ലാക്ക് നോട്ടല്ല, ഭാഷ ഏതാ സംസാരിക്കുന്നതെന്നല്ല നോട്ടം. പിന്നെയോ, നിങ്ങളുടെ ഹൃദയം അല്ലാഹു പരിശോധിക്കുന്നു. നിങ്ങളുടെ അമലുകൾ എങ്ങനെ, നിസ്കരിക്കുന്നുണ്ടോ, നോമ്പ് നോൽക്കുന്നുണ്ടോ, ഖുർആൻ ഓതുന്നുണ്ടോ, സദഖ ചെയ്യുന്നുണ്ടോ, കുടുംബ ബന്ധം ചാർക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് അല്ലാഹുവിന്റെ നോട്ടം. വലാക്കി യന്ദുറു ഇലാ ഖുലൂബിക്കും വ അഅ്മാലിക്കും സയ്യിദുന വഹബീബുന റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽ മുസ്ലിമൂന ഇഖ്വ, അൽ മുസ്ലിമൂന ഇഖ്വ, മുസ്ലിമീങ്ങളൊക്കെ സഹോദര സഹോദരിമാരാ, മുസ്ലിമീങ്ങൾ മുഴുവനും സഹോദര സഹോദരിമാരാണ്. ലാ ഫളല ലി അഹദിൻ അലാ അഹദിൻ ഇല്ലാ ബിത്തഖ്വ, ലാ ഫളല ലി അഹദിൻ അലാ അഹദിൻ ഇല്ലാ ബിത്തഖ്വ, ഒരാൾക്ക് മറ്റൊരാളെക്കാൾ തഖ്വ എന്ന മാനദണ്ഡത്തിലല്ലാതെ മഹത്വമില്ല. തഖ്വ എന്ന മാനദണ്ഡത്തിലല്ലാതെ ഒരാൾക്ക് ഒരാളെക്കാൾ പൊങ്ങി നിൽക്കാൻ പറ്റൂല, പൊങ്ങി നിൽക്കാൻ പറ്റൂല. കുല്ലുക്കും ബനു ആദം, നല്ല ഹദീസുകളാ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചോളൂ, നിങ്ങളൊക്കെ ആദമിന്റെ മക്കൾ. നോക്കിക്കോ ഈ ഒരു ഹദീസിന്റെ സൗന്ദര്യം നിങ്ങൾക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റും. കുല്ലുക്കും ബനു ആദം, നിങ്ങളൊക്കെ ആദമിന്റെ മക്കൾ. എന്റെ മുമ്പിലുള്ള എന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമുള്ള സഹോദര സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, അല്ലയോ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ഞാൻ ആദമിന്റെ മകനല്ല, ഞാൻ ആദമിന്റെ മകളല്ല എന്ന് പറയാൻ പറ്റിയ ഒരാൾ ഈ സദസ്സിലുണ്ടോ? കുല്ലുക്കും ബനു ആദം, നിങ്ങളൊക്കെ ആദമിന്റെ മക്കൾ. വ ആദമു ഖുലിഖ മിൻ തുറാബ്, മറ്റൊരു റിപ്പോർട്ടിലുണ്ട് വ ആദമു മിൻ തുറാബ്,
ആദമോ മണ്ണിൽ നിന്ന്, മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ് ആദം. വആദമു മിൻ തുറാബ്. അപ്പൊ അതിന്റെ ആശയം എന്താണ്? ഫകുല്ലുക്കും മിൻ തുറാബ്, നിങ്ങളൊക്കെ മണ്ണിന്റെ സന്തതികളാണ്. ആദം മണ്ണിൽ നിന്ന് വന്നു, നിങ്ങളൊക്കെ ആദമിൽ നിന്നും വന്നു. അപ്പൊ നിങ്ങളൊക്കെ മടങ്ങി ചെല്ലുന്നത് മണ്ണിലേക്കാണ്. നിങ്ങളൊക്കെ മണ്ണായിരുന്നു. അതുകൊണ്ട് വലയം തഹിയൻ മാതാപിതാക്കളുടെ കാര്യത്തിൽ പൊങ്ങച്ചം പറയുന്ന, ഞാൻ ആ തറവാട്ടുകാരനാണ്, എന്റെ വാപ്പാക്ക് അത്ര ഉണ്ടായിരുന്നു, എന്റെ ഉപ്പാപ്പാക്ക് ഒരു ആനുണ്ടായിരുന്നു എന്ന് പറയുന്ന ശൈലി, ഇത് നിങ്ങൾ അവസാനിപ്പിക്കണം, ഇത് നിങ്ങൾ അവസാനിപ്പിക്കണം. ഹബീബായ റസൂലുള്ളാഹി പറയാണ്, പൊങ്ങച്ചം പറയൽ നിർത്തണം. കുടുംബത്തിന്റെ പേരിലുള്ള പൊങ്ങച്ചം പറയലെ നിർത്തണം. ഈ പൊങ്ങച്ചമാണ് സത്യത്തില് വൈക്കം മുഹമ്മദ് ബഷീറ് കഥയിലൂടെ ആവിഷ്കരിച്ചത്. അത് വായിച്ചവരായിരിക്കും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഒക്കെ പലപ്പോഴും ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട്, എന്റെ ഉപ്പാപ്പാക്കൊരാനുണ്ടായിരുന്നു. ആ പുസ്തകത്തിന്റെ പേര് തന്നെ അതാണ്, ആ കഥയുടെ പേരതാണ്, വായിച്ചിട്ടുണ്ട്. എല്ലാത്തിനും പൊങ്ങച്ചം പറയാ. അങ്ങനെ ഈ ഉപ്പാപ്പാന്റെ ആനന്റെ ഈ മഹത്വം ഇങ്ങനെ പറഞ്ഞ് 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 ഇത് കേട്ട് മടുത്തു. അവസാന ഇതിലൊരു അന്വേഷണം നടത്തി നോക്കുമ്പോ അതൊരു കുഴിയാനയായിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് അതിന്റെ വിഷയം. പക്ഷെ അത് ഉപ്പാപ്പാന്റെ കുഴിയാനന്റെ മഹത്വം പറഞ്ഞ് പറഞ്ഞ് പിൽക്കാലത്ത് അത് വലിയ ആനയായി മാറിയതാണ്. ഇതാണ് പലരുടെയും തറവാട് മഹിമയുടെ അവസ്ഥ. പലരുടെയും തറവാട് മഹിമയുടെ അവസ്ഥ അതാണ്. ഈ പരിപാടി നിർത്തി വെക്കണം എന്നാ പ്രസൂലി പറഞ്ഞത്. ബാപ്പമാരുടെ കാര്യത്തിൽ പൊങ്ങച്ചം പറയുന്ന, തറവാടിന്റെ കാര്യത്തിൽ പൊങ്ങച്ചം പറയുന്ന ആളുകൾ ഇന്ന് തന്നെ ആ പണി നിർത്തട്ടെ. നിങ്ങളൊക്കെ മണ്ണിന്റെ സന്തതികളാണ്. അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മേൽ നിങ്ങള് കാഷ്ടം ഉരുട്ടി നടക്കുന്ന വണ്ടുകളെക്കാൾ മോശക്കാരാകും. പടച്ചോന്റെ അടുത്ത് ഒരു നിലയും വലിങ്ങൾക്ക് ഉണ്ടാവില്ല ഈ പണി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ. കാരണം എന്താണ് ഇതിനൊരർത്ഥമുള്ളത്? എന്താണ് ഇതിനൊരർത്ഥമുള്ളത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. പള്ളി ദിവസത്തിലെ നമ്മളെ കുട്ടികളൊക്കെ ഓതിപ്പഠിക്കുമ്പോ സാധാരണ ഒരു കവിത ചൊല്ലാറുണ്ട്. ഞാനൊക്കെ ഓതിപ്പഠിച്ചാന്ന് പഠിച്ചു, കുട്ടിയെ ഓതി കൊടുക്കുമ്പോ ഓതുന്ന് ഉസ്താദ് പള്ളി ദിവസത്തിൽ ഒരു പക്ഷെ ഇന്നും അത് ഓതി കൊടുത്തിട്ടുണ്ടാവാം. നെഹുവിന്റെ കിതാബിലൊക്കെ ഉണ്ട് ഒരു കവിത. അത് അന്ന് പഠിക്കുന്നത് നെഹുവിന്റെ ഒരു നിയമം പഠിക്കാൻ വേണ്ടിയാ. കാരണം അറബി കവികൾ ചൊല്ലിയത് എല്ലാ അർത്ഥത്തിലും അറബി ഗ്രാമറിന്റെ നിയമവശങ്ങളൊക്കെ ഒപ്പിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ആ നിയമവശം പഠിക്കാനാണ്. പക്ഷെ അന്ന് കവികൾ ചൊല്ലിയത് ആ നിയമവശം പഠിപ്പിക്കാനല്ല, അവരൊരു വലിയ ആശയം പഠിപ്പിക്കാനാണ് അത് ചൊല്ലിയത്. ആ ആശയം പഠിപ്പിക്കുമ്പോ അതിൽ നിയമം സൂക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് പിൽക്കാലത്ത് ഭാഷാ പണ്ഡിതർക്ക് അത് തെളിവായി, അറബി സാഹിത്യകാരന്മാർ ചൊല്ലിയത്. അത് ചിലപ്പോൾ അവരുടെ പ്രേമകാവ്യങ്ങളായിരിക്കാം, ചിലപ്പോൾ അങ്ങനെയായിരിക്കും, ചിലപ്പോൾ ഇതുപോലെ ആരുറപ്പുള്ള പദ്യങ്ങളും ആയിരിക്കാം. ഇതെന്താ സംഭവം? മുതഅല്ലിമീങ്ങൾ എന്റെ സദസ്സിലുണ്ട്, അവരൊരു പക്ഷെ ഇന്നും അത് ചൊല്ലിയിട്ടുണ്ടാകും. എന്ന് പറഞ്ഞിട്ടൊരു കവിത, ബനൂ ഹുദാനത്ത് ഗോത്രക്കാർ, അതൊരു തറവാട്ടുകാരാ, ഇവരിങ്ങനെ വണ്ണം വെച്ച് നടക്കുന്ന ഒരു ടീമാ, തോറ്റു കൊടുക്കൂല ആർക്കും. ഞങ്ങള് ബനൂ ഹുദാനത്തുകാര്, ഞങ്ങൾ ആരോടും തോറ്റു കൊടുക്കൂല, ഭയങ്കര പൊങ്ങച്ചത്തിന്റെ ആളുകളാ, വണ്ണം വെച്ച് നടക്കും, തള്ളവരല്ലേ നടക്കൂ. അപ്പൊ ഈ കുടുംബക്കാരെ വിമർശിച്ചുകൊണ്ട്, ഈ ചീത്തയായ വീർപ്പിച്ച പൊങ്ങച്ചത്തെ വിമർശിച്ചുകൊണ്ട് അന്നത്തെ ഒരു കവി പാടിയ പാട്ടാണിത്. ബനീ ഹുദാനത്തമ ഇന്നം തുമുറഹബു, ബനൂ ഹുദാനത്ത് ഗോത്രക്കാരെ, നിങ്ങളായി സ്വർണങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവരല്ല, നിങ്ങൾ സ്വർണമല്ല. നിങ്ങളെ സ്വർണം കൊണ്ടുണ്ടാക്കിയതാണെങ്കിലല്ലേ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ അഹങ്കരിക്കാൻ പോകുള്ളൂ. നിങ്ങൾ സ്വർണമല്ല, നിങ്ങളായിട്ട് സ്വർണം കൊണ്ട് പണിതവരല്ല, സൃഷ്ടിക്കപ്പെട്ടവരല്ല, നിങ്ങൾ സ്വർണമല്ല. വലാ സ്വരീഫു, നിങ്ങൾ കനകമല്ല എന്ന് പറഞ്ഞതിന്റെ തൊട്ടുപിറകിൽ പറഞ്ഞു, വലാ സ്വരീഫു, നിങ്ങൾ വെള്ളിയുമല്ല.
സ്വർണ്ണമല്ല വെള്ളിയല്ല. നിങ്ങളെ കയ്യും കാലും മൂക്കും ഒക്കെ സ്വർണ്ണാണോ വെള്ളിയാണോ? വെള്ളി കൊണ്ട് ഉണ്ടാക്കിയതാണോ? വെള്ളിയിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടവരല്ല നിങ്ങൾ, സ്വർണത്തിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടവരുമല്ല. വലാക്കിൻ അംതുമു ഹസഫു, മറിച്ച് ഞങ്ങളെപ്പോലെ നിങ്ങളും മണ്ണിന്റെ പൊടികൾ മാത്രമാണ്, മണ്ണാങ്കട്ടയാണ്, വേറെ ഒരു കുന്തവുമില്ല നിങ്ങളുടെ കയ്യിൽ, എല്ലാവരും മണ്ണാണ്, മണ്ണിൽ നിന്ന് വന്നവരായ എല്ലാവരും, ഞങ്ങളുങ്ങളൊക്കെ മണ്ണാണ്. നമ്മൾ ഒരു ഉട്ടരായിട്ട് വജ്രമല്ല, സ്വർണമല്ല, വെള്ളിയല്ല, ഇരുമ്പല്ല, എല്ലാവരും മണ്ണാ, മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാ. അതുകൊണ്ട് നിങ്ങളായിട്ട് പൊങ്ങച്ചം കാണിക്കണ്ട, നിങ്ങളായിട്ട് പൊങ്ങച്ചം കാണിക്കണ്ട, പൊങ്ങണ്ട, ഒതുങ്ങിയാ മതി, ഇത് ശരിയല്ല എന്ന് പഠിപ്പിക്കുകയാണ്. ഈ ആശയം തന്നെയാണ് സയ്യിദുന വ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പഠിപ്പിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്ക്, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കെ പറഞ്ഞ ഒരു സന്ദേശമാണ്, ലാ ഫദല ലി അറബിയ്യൻ അലാ അജമിയ്യൻ വലാലി അബിയദ അലാ അസ്വദ്. മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, വലാലി അഹ്മറ അലാ അബിയദ വലാലി അബിയദ അലാ അസ്വദ്. വിവിധ റിപ്പോർട്ടുകളാണ്. നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്കും ഒരാളെക്കാൾ ബഹുമാനം അവകാശപ്പെടാൻ വകുപ്പില്ല. ലാ ഫദല ലി അറബിയ്യൻ അലാ അജമി, അറബിക്ക് അനറബിയേക്കാൾ സ്ഥാനമില്ല. നിങ്ങൾ അനറബിയായി പോയി എന്നതുകൊണ്ട് നിങ്ങൾ താവൂല. തഖ്വ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ, അങ്ങേ പുറത്തുള്ള അറബിക്ക് തഖ്വ ഇല്ലെങ്കിൽ നിങ്ങളാണ് പഠിച്ചവന്റെ അടുത്ത് ഉഷാർ. എന്നതുപോലെ ചുവന്നവന് വെളുത്തവനേക്കാൾ സ്ഥാനമില്ല. വലാലി അബിയദ അലാ അസ്വദ്, അതേ രൂപത്തില് കറുത്തവനേക്കാൾ വെളുത്തവനും സ്ഥാനമില്ല. ചുരുക്കി പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച് വലാലി അബിയദ അലാ അസ്വദ്, കറുത്തവനേക്കാൾ വെളുത്തവന് പ്രത്യേകം സ്ഥാനമൊന്നുമില്ല. സവർണന് അവർണനേക്കാൾ പ്രത്യേകം സ്ഥാനങ്ങളൊന്നുമില്ല ഹബീബ് റസൂലുള്ളാഹി. മറിച്ച് നിങ്ങളെ കൂട്ടത്തിൽ മഹത്വവും വ്യത്യാസവും ഒക്കെ ഉണ്ടെങ്കിൽ അതടയാളപ്പെടുത്തുന്നത് തീർച്ചയായും നിങ്ങളുടെ തഖ്വയാണ്. ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനും വൃത്തികെട്ടവനായി പോകാൻ പാടില്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങള് സങ്കുചിതത്വമുള്ളവരാവരുത്, വിവേചനമുള്ളവരാവരുത്, ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല, ഇതൊക്കെ മോശമാണ്. വിവേചനം നിങ്ങൾ അവസാനിപ്പിക്കണം. നാടിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഈ സംഗതികൾ, സംഘടനകൾ മുഴുവനും അവസാനിപ്പിക്കണം. മതങ്ങളുടെ പേരിലും സംഘടന ഉണ്ടാവാൻ പാടില്ല. അതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ റൂട്ട്, എനിക്കെന്റെ റൂട്ട്. ഇസ്ലാമിനെ പോലെ സുന്ദരമായൊരു മതം ഏതുണ്ട്? നിങ്ങൾക്ക് നിങ്ങളുടേതായ റൂട്ടുണ്ട്, എനിക്ക് എന്റേതായ റൂട്ടുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഇസ്ലാം. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയെങ്കിലും ഏറ്റുമുട്ടിയിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. അല്ലെങ്കിലും കൊല്ലലും നശിപ്പിക്കലും ഇസ്ലാമിന്റെ പാരമ്പര്യമല്ല. സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന മതമാണ് ഇസ്ലാം. ഒന്നും കൂടെ പറയട്ടെ, സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന, വെറുക്കാൻ അറിയാത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ നിന്ന് എത്ര ഉദാഹരണങ്ങൾ വേണം ഇതിന്. ഹബീബ് ഒരിക്കൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ വിശ്രമിക്കുക, എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു യാത്രാവേളയിൽ നബി തങ്ങൾ വിശ്രമിക്കുന്നു. ഹബീബിന്റെ കയ്യിലുള്ള വാള് ആ മരത്തിന്റെ കൊമ്പിൽ ഇങ്ങനെ തൂക്കിയിട്ട് നബി തങ്ങൾ വിശ്രമിക്കുമ്പം അതുവഴി കടന്നു പോകുന്നു. ഒരു റിപ്പോർട്ടിലുണ്ട് അറബി എന്ന്,
ഒരു റിപ്പോർട്ടിലുണ്ട് റജുലു മിനൽ മുശ്രിക്കീൻ, ഏതാവട്ടെ രണ്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് പറയട്ടെ, ഒരു ശത്രു, ഒരു ശത്രു ആ വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോവുക നബിതങ്ങളുടെ. അപ്പൊ അയാൾ ഇങ്ങനെ വിചാരിച്ചു, പഠിച്ചോനെ ഞങ്ങളും ഞാനും എന്റെ നാട്ടുകാരും എന്റെ പാർട്ടിക്കാരും ഒക്കെ നോമ്പു നോറ്റ് കഴിയുന്നത് മനുഷ്യനെ ഒന്ന് വകവരുത്താനാണ്. നല്ല അവസരം, അയാൾ ഒറ്റക്കേ ഉള്ളൂ, ഒപ്പം കൂട്ടുകാരൊക്കെ ഉണ്ട്, പക്ഷെ അവരൊക്കെ വേറെ വേറെ മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങുക. ഇയാളും ഉറങ്ങ, ഇയാളുടെ കയ്യിലുള്ള മരം ആ വാള്, ആകെ ഒരു വാൾ ഒരായുധം, അതാ മരത്തിന്റെ കൊമ്പത്തതാ, പതുക്കെ പോയിട്ട് ആ ആയുധം അയച്ചെടുത്ത് ഇയാളെ അങ്ങ് വെട്ടിക്കൊന്നാൽ രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലോ. അവന്റെ അവന്റെ ചിന്ത അതാണ്. പതുക്കെ വന്നു, നബി തങ്ങളുടെ വാള് കെട്ടഴിച്ചെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങ് വെട്ടിയാ മതി, ചെയ്തില്ല. കാരണം ഒന്നും കൂടെ ധീരത തെളിയിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു, റസൂലുള്ളാഹിനെ വിളിച്ചുണർത്തി. അങ്ങനെയാണല്ലോ, വിളിച്ചുണർത്തിയിട്ടാണ് വെട്ടണം, അപ്പോഴല്ലേ ധീരത തെളിയിക്കുക. ഏതാണ് തീവ്രവാദം എന്ന് വിലയിരുത്തണം. എന്നിട്ട് എന്ത് ചെയ്തു, തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, മുഹമ്മദേ ഞാൻ നിന്നെ അങ്ങ് വിമർശിക്കുകയാണെങ്കിൽ, ഞാൻ നിന്നെ അങ്ങ് എതിർക്കുകയാണെങ്കിൽ, ഈ സമയം ഞാൻ നിന്നെ നേരിടാൻ ഒരുങ്ങുകയാണെങ്കിൽ, ഇതുകൊണ്ട് അങ്ങ് വെട്ടിക്കളഞ്ഞാൽ ആരാണ് തടുക്കുക മുഹമ്മദേ? ഒരു ചോദ്യ. അള്ളാഹുവിന്റെ റസൂൽ പതറിയോ? നമ്മളാണെങ്കിൽ ആകെ പതറൂലേ, അത് അത് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പതറൂലേ. അള്ളാഹുവിന്റെ റസൂൽ കൂളായിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന മുദ്രാവാക്യം ഇതാണ്. ഈ മുദ്രാവാക്യങ്ങളുടെ രണ്ടർദ്ധ ഭാഗങ്ങളിലുമുള്ള അല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, രണ്ടിലും ഉണ്ട് അല്ലാഹ്. ഈ അല്ലാഹു അത് സത്യമാണെങ്കിൽ, അത് ഞാൻ ബോധ്യപ്പെട്ട ഒരു സത്യമാണ് ഈ ലോകത്തോട് വിളിച്ചു പറയുന്നതെങ്കിൽ, എനിക്ക് ബോധ്യപ്പെട്ട സത്യമാണെങ്കിൽ, ആ പടച്ചോനുണ്ടാകും എന്നെ സംരക്ഷിക്കുക. അല്ലാഹ് പറഞ്ഞു, സയ്യിദുനാ റസൂലുള്ളാഹി ഇതങ്ങ് പറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ കയ്യിന്ന് അലാ വാള് കയ്യങ്ങ് വിറച്ചു. വാള് പിന്നെ പിടുത്തം കിട്ടുന്നില്ല, കയ്യിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു, കൈ വിറച്ചു, വിരലുകൾ നിവരാൻ തുടങ്ങി. വാള് നിലത്തേക്കങ്ങ് വീണപ്പം ഹബീബ് റസൂലുള്ളാഹി ചാടി എഴുന്നേറ്റ്, ഇരിക്കുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റ്, ആ വാളിങ്ങ് എടുത്തിട്ട് ചാടി എഴുന്നേറ്റിട്ട് മുത്തുനബി ഒരു ചോദ്യമാണ്, ഞാൻ പറഞ്ഞത് സത്യാണെന്നും ഞാൻ വിശ്വസിക്കുന്നത് സത്യാണെന്നും നിന്റെ മുമ്പിൽ ഞാൻ തെളിയിച്ചു തന്നു, അല്ലാഹു എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞപ്പം കണ്ടില്ലേ നീ സംഭവിച്ചത്? ഇനി ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ, ഇപ്പോൾ വാളെന്റെ കയ്യിലാണ്, നീ നിരായുധനാണ്, ഞാനാണിപ്പോൾ സായുധനായത്, അതുകൊണ്ട് ചോദിക്കട്ടെ, ഞാൻ അങ്ങ് അടിച്ചാൽ, ഇതുകൊണ്ട് ഞാൻ നിന്നെ അങ്ങ് വെട്ടിയാൽ, ആരാണ് മോനെ എന്നെ തടുക്കാൻ വരിക? ആ മനുഷ്യൻ ഉടനെ തന്നെ മറുപടി പറഞ്ഞു, കുൻ ഖൈറ ആഹിദ്, മുഹമ്മദേ നീ കനിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ എന്ന ആശയം, വാക്കിന്റെ ആശയം, നീ കനിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. സുൽത്താന്റെ കാലാണ് പിടിക്കുക, കുൻ അന്ത കുൻ ഖൈറ ആഹിദ്, മുഹമ്മദേ മോശമായ രൂപത്തിൽ വാളെടുത്തവനാവരുതേ, ഏറ്റവും നല്ല രൂപത്തിൽ വാളെടുത്തവനാവണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം, വെട്ടരുത്, കൊല്ലരുത്, എനിക്ക് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം, മാപ്പാക്കണം എന്ന് പറയാണ്. നീ കനിഞ്ഞാ മാത്രം, നീ മാപ്പ് തന്നാ മാത്രം ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ശരി എഴുന്നേൽക്ക്. എഴുന്നേറ്റ് നിർത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാൾ അങ്ങേ പുറത്തേക്ക് ഇട്ടു. അപ്പൊ ശരിക്കും ബോധ്യപ്പെട്ട, ഇനി ഇവൻ ആ വാളെടുക്കാൻ പോകില്ല, ഉറപ്പ് തന്നെയാണ്, ശരിക്കും ബോധ്യപ്പെട്ടല്ലോ. ചോദിച്ചു, ഞാൻ പറയുന്ന അള്ളാഹു സത്യാന്ന് നിനക്ക് ബോധ്യപ്പെട്ടില്ലേ? അതെ. എന്നാ ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ദൗത്യം എന്ന നിലക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിനക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സന്ദേശത്തിലേക്ക് കടന്നു വരാൻ പറ്റുമോ? ചോദിക്കാണ് റസൂലുള്ളാഹ്, ഇത് വിശ്വസിക്കാൻ നിനക്ക് പറ്റുമോ? ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതമാണെന്ന് പറയുന്നവർ കേൾക്കണം, വാളുകൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ചെന്നതാ, എന്നാ ആ വാളുകൊണ്ട് തന്നെ തിരിച്ച് ഇസ്ലാം പ്രചരിപ്പിച്ചോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാള് അവിടെ ഇട്ടിട്ട് ചോദിച്ചപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദേ
സോറി, അത് പറയരുത്, നിന്റെ മതത്തിലേക്ക് എന്നെ വിളിക്കരുത്, അതെനിക്കിഷ്ടല്ല, ഞാൻ എൻ്റെ പരമ്പരാഗത മതത്തിലേ നിൽക്കും, ഞാൻ ശിർക്കിലൂടെ തന്നെ മുന്നോട്ട് പോകും, ബഹുദൈവാരാധന അല്ലാത്തതൊന്നും എനിക്ക് വഴങ്ങില്ല, ഞാൻ അങ്ങനെ തന്നെ ഒരു മുശ്രിക്കായിട്ട് തന്നെ ജീവിക്കുള്ളൂ. പക്ഷേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഇവൻ പറയാണ്, എനിക്കൊരു വാക്ക് നിനക്ക് തരാൻ പറ്റും, ഒരു വാക്ക് നിനക്ക് തരാൻ പറ്റും, അതെന്താ? നിന്നോട് ശത്രുതക്ക് ഞാനിനി വരില്ല, നിന്നെ ശത്രുത വെച്ച് നിന്നെ എതിർക്കാൻ ഞാനിനി വരൂല എന്നല്ല, നിന്നെയും നിന്റെ കൂട്ടുകാരെയും വിമർശിക്കാൻ വരുന്നവരുടെ കൂടെയും ഞാൻ ഉണ്ടാവൂല, ഞാൻ എന്റെ ഹാലും മാലും ആയിട്ട് ഞാൻ എന്റെ വൈക്ക് പോയിക്കോളാം, എന്റെ മതം എന്റെ ജീവിതം ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയിക്കോളാം, നിങ്ങളെ എതിർക്കൂല, അതൊന്നും പറ്റൂല, നല്ല ചാൻസ് അല്ലേ? നന്നായിട്ടില്ല, ഇപ്പൊ കെലിമ എല്ലിട്ടില്ലെങ്കിൽ വാള് കണ്ട് എടുത്താ അയാൾ അപ്പ ചൊല്ലും. പക്ഷേ അള്ളാഹുവിൻ റസൂൽ എന്താ പറഞ്ഞത്? ഓക്കെ, അത്രേ ആവശ്യമാണ്, നാട്ടിൽ കുഴപ്പമില്ല, ഞാൻ മതി, എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയണം, അത് വിശ്വസിക്കണം എന്നാണ് അള്ളാഹുവിന്റെ ആവശ്യം. പക്ഷേ സൗകര്യമില്ലാത്തവർ മാറി നിൽക്കാം, പക്ഷേ ഒരു ചെറിയ ന്യൂനപക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പറയാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ അതാണ് തീവ്രവാദം, അതാണ് ഭീകരവാദം, അതിന് സമ്മതിക്കില്ല, അതിനൊരിക്കലും സംബന്ധിച്ചു തീരുന്ന പ്രശ്നമല്ല. നീ അവിടെ നിന്ന് പോന്നല്ലോ, എന്റെ മതത്തിലേക്ക് നീ വരണ്ട, എന്നെ സത്യം പറയുന്ന എന്നെയും എന്റെ അനുയായികളെയും നീ എതിർക്കൂല എന്ന് പറഞ്ഞില്ലേ? മതി, എതിർക്കുന്നവരുടെ കൂടെ നിന്ന് മറുപുറത്ത് നിന്ന് സഹായിക്കൂല എന്നൊന്നും നീ പറഞ്ഞില്ലേ? പോയിക്കോളൂ, സന്തോഷപൂർവ്വം പോയിക്കോളൂ. അയാളെ വിട്ടയക്കുമ്പോ അയാൾ അയാളുടെ ടീമിന്റെ അടുത്ത് ചെന്നിട്ട് ആദ്യം പറഞ്ഞ വാക്കെന്താണെന്നറിയോ നിങ്ങൾ? ഇമാം തുർമുദി റളിയല്ലാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിനാണ് ഞാൻ ഈ പറഞ്ഞ അത്രയും ഈ ഹദീസ് ഉള്ളത്. കാരണം ഈ ഹദീസ് ഭാഗികമായിട്ട് റിപ്പോർട്ടിൽ അവസാനിച്ച സ്ഥലമുണ്ട്, അത് വായിച്ച മുതഅല്ലിമീങ്ങൾക്ക് ഒരു പക്ഷേ ഇത്രത്തോളം ഹദീസിലുണ്ടോന്ന് തോന്നിയേക്കാം. എന്നാ ഞാൻ പറയുന്ന ഇമാം തുർമുദി റളിയല്ലാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആ സംഭവം അങ്ങനെ അങ്ങോട്ട് പോന്നിട്ട് ഇയാൾ ഇയാളെ കുടുംബത്തിന്റെ പാർട്ടിക്കാരുടെ പാർട്ടി നേതാക്കളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറയാണ്, ഞാൻ ഇപ്പൊ വരുന്നത് എവിടുന്നാ നിങ്ങൾക്കറിയോ? ഞങ്ങളെ അടുത്തേക്ക് വരുന്നത് മിൻ അക്രമിന്നാസ്, ലോകം കണ്ട ഏറ്റവും നല്ലൊരു മനുഷ്യന്റെ അടുത്ത് നിന്നാ ഞാൻ വരുന്നത്. ഇത്ര നല്ല ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ആരാണത്? മുഹമ്മദുനിൽ മുസ്തഫ. കഥയൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, ഞാൻ വിശ്വസിക്കൂല എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് എന്നെ വെറുതെ വിട്ടു. സുഹൃത്തെ, ഒരു ഈർക്കിളി പോലും എടുത്തിട്ട് അടിച്ചിട്ട് മുസ്ലിം ആകണമെന്ന് മുസ്ലിമീങ്ങൾക്ക് പറഞ്ഞ പാരമ്പര്യമല്ല, അങ്ങനെ ഇല്ല. പിന്നെ മുസ്ലിമീങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂല എന്ന് പറയുമ്പോ പ്രതിരോധം നടത്തിയിട്ടുണ്ട്. അത് ഏതു പാർട്ടിക്കാരനും നടത്തേണ്ടതല്ലേ? പ്രതിരോധം, അത് പ്രതിരോധമാണ്. അവന്റെ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ പ്രതിരോധം നടത്തണം. പക്ഷേ അതെല്ലാവരും സമ്മതിക്കുന്നതുമാണ്. യുദ്ധത്തിനാണ് എല്ലാവരും എതിരും, സമരം എല്ലാ കക്ഷികളും അംഗീകരിക്കുന്നതാണ്. സമരം അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം, യുദ്ധം നശീകരണ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ തീർത്തു പറയുന്നു, പ്രയോഗങ്ങളിൽ ചിലപ്പോഴൊക്കെ അറിയാതെ എന്റെ നാവിലും ചിലപ്പോൾ കടന്നു വന്നേക്കാം ഉഹുദ് യുദ്ധം എന്ന്. ഒരിക്കലും ഉഹുദ് യുദ്ധമല്ല, ബദർ യുദ്ധമല്ല, ഖന്ദഖ് യുദ്ധമല്ല, ഹുനൈൻ യുദ്ധമല്ല, എല്ലാം സമരങ്ങളാണ്. ജിഹാദിന്റെ അർത്ഥവും അതാണ്, യുദ്ധം എന്നല്ല, സമരം എന്നാണ്. ജിഹാദ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ സമരമാണ്, അത് യുദ്ധമല്ല. രണ്ടും വേറിരിച്ച് അറിയാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. ജനിച്ച നാട്ടിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി വെടിയുണ്ടകൾ വന്ന് ശരീരത്തിൽ തറക്കുമ്പോ കയ്യിൽ കിട്ടിയ കല്ല് വാരി കരിങ്കല്ല് ചീളെടുത്തിട്ട് ബിസ്മി ചൊല്ലി പ്രതിരോധിക്കുന്ന പലസ്തീനികൾ നടത്തുന്നത് സമരമാണ്. അതേസമയം ആ പാവപ്പെട്ട പലസ്തീനികളുടെ ഭൂമി കയ്യേറുന്ന ഇസ്രയേൽ ജൂതരാഷ്ട്രം കയ്യേറി ഇസ്രയേൽ ജൂതരാഷ്ട്രം സ്ഥാപിച്ചു, എന്നിട്ടതിന് അതിരുവച്ചു, ഓരോ ദിവസവും അതിരിങ്ങനെ വിശാലാക്കിക്കൊണ്ടിരിക്കുന്ന അതിങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുന്ന തോന്യാസം ആരാന്റെ പറമ്പിലേക്ക് അതിരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന
ജനിച്ച നാട്ടിൽ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞ് ഫലസ്തീനികളെ ആക്രമിക്കുന്ന ഇസ്രായേൽ നടത്തുന്നത് യുദ്ധമാണ്. അതാണ് യുദ്ധവും സമരവും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് യുദ്ധവും സമരവും തമ്മിലുള്ള വ്യത്യാസം. ഇസ്ലാം ഒരിക്കലും യുദ്ധം നടത്തിയിട്ടില്ല, സമരങ്ങളാ നയിച്ചതൊക്കെ. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി, എന്നാ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇവിടെ മതങ്ങൾ തമ്മിലടിക്കാനല്ല, വർണ്ണങ്ങൾ പരസ്പരം കലഹിക്കാനല്ല, ഭാഷകൾ പരസ്പരം കൊമ്പുകോർക്കാനുള്ളതല്ല, അതിർത്തികൾ തർക്കിക്കാനുള്ളതല്ല, അതിർത്തികൾ രക്തം ചോര ചിന്താനുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാം എല്ലാം ഒരുമയോടെയും സന്തോഷത്തോടെയും ഓരോ വിഭാഗങ്ങളെയും പ്രത്യേക തിരിച്ചറിവുകളോടെ തിരിച്ചറിയണം എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഒരു ബോധം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കുണ്ടാവണം, നിങ്ങൾക്കുണ്ടാവണം. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അല്ലാഹു നന്നാക്കി തരട്ടെ, അല്ലാഹു നന്നാക്കി തരട്ടെ. ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും. ഒന്നും കൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാണ്, അല്ലാഹുവിന്റെ റസൂല് ഈ ഒരു ആയത്തുണ്ടല്ലോ, യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിം വ ഉൻസ എന്നുള്ള ആയത്ത്. ഈ ആയത്ത് ഇറങ്ങുമ്പോ റസൂലുള്ളാഹി സഹാബത്തിന്റെ ഇടയിലുള്ള ഒരു അവസ്ഥ എന്തായിരുന്നു എന്നും കൂടെ പരിശോധിക്കണം. നമുക്ക് അന്തത്വത്തിലൂ ചൊല്ലിക്കഴിഞ്ഞതിന്റെ ശേഷം അങ്ങ് പറയാം. ആദ്യം അന്തത്വത്തിലൂ ഒന്ന് ചൊല്ലാം. ചുമ കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുമുണ്ട്, അപ്പൊ നീട്ടി സംസാരിക്കാനുള്ള പ്രയാസമുണ്ട്. എന്നാലും തങ്ങളിപ്പാപ്പ വരുന്നത് വരെ ഒപ്പിക്കണമല്ലോ, അതുവരെ ഞാൻ ഒപ്പിക്കും. അത് കഴിഞ്ഞാൽ ഉടനെ ഇൻഷാ അല്ലാ അവസാനിപ്പിക്കുകയും ചെയ്യും. ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളിപ്പാപ്പ വന്ന് നല്ല ദുആ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സമാപിക്കുകയും ചെയ്യാം. ഇനി ഇൻഷാ അല്ലാ അന്തത്വത്തിലൊഴി ചൊല്ലുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. أنت تتلو بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتحي أنت أم أم أبون ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول ارتكبت على الخطا غير حسر وعدات لك اشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتحي إننا نرجو إليها كأس حولك للعطاش يوم نشر كتابها سيدي خير النبي الصلاة على النبي والسلام على الرسول
الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاعيا سيدي خير النبي الصلاة على النبي والسلام على الرسول الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي الشفيع اللبتحي والحبيب العربي പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആയത്തിറങ്ങാനുണ്ടായ ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലവും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. നല്ല ഒരു കാരണമുണ്ട് ഈ ആയത്തിറങ്ങാൻ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതുവരെ പറഞ്ഞ വിശദീകരണങ്ങളൊന്നും ആയത്തിൻ്റെ പുറത്തല്ല. ഒക്കെ ഇമാമിങ്ങൾ ഹദീസുകളിലൂടെയും വ്യാഖ്യാനങ്ങളിലൂടെയും സൂചിപ്പിച്ച കാര്യങ്ങൾ ഉദാഹരണ സഹിതം പറഞ്ഞു എന്നുള്ളൂ. പിന്നെ സബബുൻ നുസൂൽ എന്ന് പറയുമ്പോൾ അതിനായത്തുമായിട്ടുള്ള ബന്ധം എത്രത്തോളാന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ സബബുൻ നുസൂലും ആ അവതരണ പശ്ചാത്തലത്തിലെ പുരുഷനോ സ്ത്രീയോ ഒക്കെ അവരുടെ വല്യാപ്പാരുണ്ടാകുന്നതിന് മുമ്പ് ഖുർആന്റെ വചനം റെഡിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഖദീമാണ്, മുമ്പേ ഉള്ളതാണ്, അത് ഇറങ്ങുന്നത് അപ്പോഴാന്നുള്ളത്. അപ്പം അതുകൊണ്ട് അതിനെ ഇതുമായിട്ട് കൂടുതൽ ബന്ധം കാണേണ്ടതില്ല. എന്നാൽ ഇതിൽ പരാമർശിക്കപ്പെട്ട ഒരു വിഷയം അവരിൽ ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അന്നത് ഇറങ്ങിയത്. ഇപ്പോൾ ഉദാഹരണത്തിന്, അന്ന് അവരിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനം എത്രത്തോളം ഉണ്ടായിരുന്നു, വർണ്ണവിവേചനം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിന്റെ അന്ന് മക്കത്ത് വന്നു. മക്കത്ത് വന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ശരിക്കും മക്ക ഒരു പിടിച്ചടക്കൽ പരിപാടി അല്ല നടത്തിയത്. മക്കം ഫത്ഹ് എന്ന് പറഞ്ഞാൽ പണ്ട് മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധ കഅബ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്ഥാപിച്ച സ്ഥാപിത ലക്ഷ്യത്തിലേക്ക്, അല്ലെങ്കിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള ആ ലക്ഷ്യത്തിലേക്ക് ആദം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിച്ചു. ഇത് നമുക്കറിയാവുന്ന സംഗതിയാണ്. അന്നുണ്ട്, പിന്നെ പ്രധാനമായി എല്ലാം നാമാവശേഷമായി പോയ ശേഷം രണ്ടാമതുണ്ടാക്കിയ ആളെയാണ് നമ്മൾ സാധാരണ കഅബ നിർമ്മിച്ച ആൾ എന്ന് പറയുന്നത്. അത് രണ്ടാമത് കെട്ടിപ്പടുത്ത ആളാണ്. നേരത്തെ ഉണ്ടായിരുന്ന തറയിലാണ് അത് കെട്ടിപ്പൊക്കുന്നത്. ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത്, കഅബയുടെ തറക്കല്ല് അത് നോക്കിയിട്ട് പഴയ തറയിലാണ് കെട്ടിപ്പടുത്തത്, ഒരല്പം കൂട്ടേ കുറക്കേ ഒന്നും ചെയ്യുന്നില്ല. ആ പഴയ തറയിലാണ് കഅബ പുനർനിർമ്മാണം നടത്തുന്നത്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പം മനുഷ്യനുള്ള കാലം തൊട്ട് കഅബയുണ്ട്. ആദം നബി അലൈഹിസ്സലാം ഹജ്ജ് ചെയ്തിട്ടുണ്ടോ ഒക്കെ നമുക്കറിയാം. അപ്പം ആ ഒരു തത്വത്തിലേക്ക് ഇതിനെ മടക്കിക്കൊണ്ടുവന്നു. ചരിത്രപരമായി അറിവില്ലാത്ത ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട്, കഅബയുടെ ഉള്ളിൽ വിഗ്രഹങ്ങളായിരുന്നു, ആ വിഗ്രഹങ്ങളൊക്കെ മുഹമ്മദ് കഅബ രണ്ടാമത് കൈയടക്കി നീക്കം ചെയ്തതാണ്. അല്ല, നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തിലേക്ക് ആ കഅബയെ തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത്. ചരിത്രം അറിയാത്തത് കൊണ്ടാണ് തറവാട്ടിലേക്കുള്ള മടക്കം. തറവാട്ടിലേക്കുള്ള മടക്കം എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ടെങ്കിൽ അതാണ് ഗർവാപ്പസി എന്ന് പറഞ്ഞ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിന്ദിയിൽ ഖർവാപ്പസി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്, വീട്ടിലേക്ക് മടങ്ങുക, തറവാട്ടിലേക്ക് മടങ്ങുക. അങ്ങനെയൊന്നുണ്ടെങ്കിൽ ആദം നബി അലൈഹിസ്സലാമാണ് ആദ്യത്തെ തറവാട്, കഅബയാണ് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്,
അത് ഉദ്ഘോഷിച്ച ഒരു സന്ദേശമുണ്ട്, ആ സന്ദേശത്തിലേക്ക് മടങ്ങുകയാണ് വേണ്ടത്. പക്ഷെ അങ്ങനെയാണെങ്കിലും ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് കരുതിയിട്ട് ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ അതിന്റെ പേരിൽ രക്തം ചിന്തരുത്. ഇത്ര കൃത്യമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കഅബ തന്റെ അധീനത്തിൽ വന്നു, കഅബയെ പരിശുദ്ധമായ തൗഹീദിന്റെ ഭവനമാക്കി മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ മുഖ്യ പ്രഭാഷണം നടത്തുമ്പോൾ തന്റെ മുമ്പിൽ നിന്ന് ആലില പോലെ വിറക്കുന്ന ആളുകളുണ്ട് അവിടെ, ശത്രുപക്ഷത്തെ തമ്പ്രാക്കന്മാര്. മുഹമ്മദ് എന്താണാവോ ചെയ്യ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ബേജാറാവണ്ട, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല, നിങ്ങൾ എന്നെ ആക്രമിക്കാഞ്ഞാൽ മതി, മുസ്ലിമീങ്ങളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കാഞ്ഞാൽ മതി, നിങ്ങൾ ഞങ്ങളെ സമാധാനപരമായി ജീവിക്കാൻ അനുവദിക്കുമെങ്കിലേ നിങ്ങളൊക്കെ സ്വതന്ത്രനാണ്. എന്റെ ജ്യേഷ്ഠ സഹോദരൻ യൂസുഫ് നബി അലൈഹിസ്സലാം അന്ന് തന്നോട് അരുതാത്തത് ചെയ്ത ഇക്കാക്കമാർ മിസ്രിന്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായതിന്റെ ശേഷം തന്റെ മുമ്പിൽ വന്ന് ഓച്ചാനിച്ച് നിൽക്കുന്ന ആ ഇക്കാക്കമാരോട് പറഞ്ഞു ഒരു മറുപടി ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ലാ തസ്രീബ അലൈക്കുമുല്യോ, എന്നെ ഈ നാട്ടിൽ നിന്ന് എന്നെയും എന്റെ കൂട്ടുകാരെയും നാടുകടത്തിയവർ പൂർവോപരി ശക്തിയിൽ മക്കയുടെയും മദീനയുടെയും അധിപനായി തിരിച്ചു വന്ന ഞാൻ എങ്ങനെയും നിങ്ങളോട് മധുര പ്രതികാരം വീട്ടാനുള്ള താക്കത്ത് എനിക്കുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് എന്റെ ഇക്കാക്ക യൂസുഫ് അവിടുത്തെ കുടുംബത്തോട് പറഞ്ഞ അതേ മറുപടിയാണ്, എന്റെ കുടുംബക്കാരെ നിങ്ങൾ എന്നോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ ഞാൻ മറന്നു, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ജീവിക്കാം, ഇന്ന് നിങ്ങളെ പ്രതികാരമില്ല, ഇന്ന് നിങ്ങളെ വഷളാക്കാൻ ഏർപ്പാടില്ല എന്നേ എനിക്ക് പറയാനുള്ളോ എന്ന് പറഞ്ഞപ്പോ അവർക്കൊക്കെ ഒരു സമാധാനം കിട്ടി. അങ്ങനെ അവരിനി എന്താണ് മുഹമ്മദിന്റെ പ്രഭാഷണം അത് കേൾക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ നിൽക്കുക. ഖുറൈശി തമ്പ്രാക്കന്മാരൊക്കെ ഉണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദിന്റെ പ്രഖ്യാപനം നടത്തിയിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എവിടെയാണ് ബിലാൽ, എവിടെയാണ് ബിലാൽ? ശരിക്ക് ശ്രദ്ധിച്ചോ ഞാൻ പറയുന്നത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിം വഉൻസാ വജഅൽനാകും ശുഉബം വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും എന്ന ആയത്തിന്റെ അവതരണ പശ്ചാത്തലമാണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു, എവിടെയാണ് എന്റെ ബിലാൽ? ബിലാൽ റളിയല്ലാഹു അൻഹു കയറി വരുന്നു നബി തങ്ങളുടെ അടുത്തേക്ക്, സദസ്സിൽ നിന്ന്, കൂട്ടത്തിൽ നിന്ന്, ചുരുണ്ട മുടി, കരിക്കട്ട പോലെ കറുത്ത ബിലാൽ, ഇരുനിറക്കാരനല്ല, കരിക്കട്ട പോലെ കറുത്ത ബിലാൽ, ശരീരത്തിലെ തലയിലെ മുടിയും ശരീരവും ഒക്കെ ഒരുപോലെ കറുത്തയാൾ ബിലാൽ തങ്ങളിങ്ങ് കടന്നു വന്നപ്പോ നബി തങ്ങൾ പറഞ്ഞു, ബിലാലെ ഞാൻ നിങ്ങളെ ഒരു ദൗത്യമേൽപ്പിക്കുകയാണ്. എന്താണത്? മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു മഹത്തായ വിജയം തന്നു, വിജയിച്ചവർക്ക് ആഹ്ലാദിക്കാൻ അവകാശമുണ്ട്, നമുക്ക് വിജയാഹ്ലാദം നടത്താം. ആ വിജയാഹ്ലാദം നടത്താൻ നിങ്ങൾ കഅബയുടെ മുകളിൽ കയറണം. കഅബയുടെ ചുമര് ഉയരമുള്ള ചുമരാ അല്ലേ, പോയവർക്കും കണ്ടവർക്കും ഇതിങ്ങനെ കണ്ണു വരുന്നുണ്ടാവും. ആ ചുമരിന്റെ മുകളിലേക്ക് കയറണം. കയറിയിട്ട് നിങ്ങൾ ഉറക്ക ഒരു ബാങ്ക് വിളിക്കണം, ബിലാൽ റളിയല്ലാഹു അൻഹു കഅബയുടെ മുകളിലേക്ക് കയറി, കയറിന്റെ കഅബയുടെ ചുമരിന്റെ ടോപ്പിൽ പോയിട്ട് ബഹുമാനപ്പെട്ടവർ ബാങ്ക് വിളിക്കുമ്പോൾ അവിടെയുണ്ട് സയ്യിദ് ഇബ്നു ഹുദൈർ ഉണ്ട്, ഇതാബ് ഇബ്നു സയ്യിദ് ഉണ്ട്, ഇങ്ങനെ ഈ ശത്രുക്കളുടെ കൂട്ടത്തിൽപ്പെട്ട പലരും. അതിലൊരാൾ ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്നൊരാൾ പറഞ്ഞ ഒരു ഡയലോഗ് ചരിത്രത്തിൽ കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണത്? വിജയാഹ്ലാദം നടത്താൻ മുഹമ്മദിന് അവകാശമുണ്ട്, ഒരു കുഴപ്പമില്ല, മാന്യമായിട്ട് ആഘോഷിക്കാം. അപ്പൊ സ്വാഭാവികമായി വിജയാഹ്ലാദത്തിൽ വിളിക്കേണ്ട മുദ്രാവാക്യം എന്ത് തന്നെയാണ്? പാർട്ടിയുടെ ഔദ്യോഗിക മുദ്രാവാക്യമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോൽക്കും,
അല്ലെങ്കിൽ ഒരു പാർട്ടി ജയിക്കും മറ്റു പാർട്ടികളൊക്കെ തോൽക്കും. ജയിച്ച പാർട്ടിക്ക് വിജയാഹ്ലാദം നടത്താൻ അവകാശമുണ്ട്. അവരതിൽ വിളിക്കേണ്ട മുദ്രാവാക്യം എന്താണ്? അവരുടെ മുദ്രാവാക്യമാണ് അല്ലേ. യു ഡി എഫ് ആ വിജയിച്ചെങ്കിൽ യു ഡി എഫ് സിന്ദാബാദ് എന്ന് പറയും. എൽ ഡി എഫ് ആ വിജയിച്ചതെങ്കിൽ എൽ ഡി എഫ് സിന്ദാബാദ് എന്ന് വിളിക്കും. അതിനവർക്ക് ന്യായമുണ്ട്. അവരുടെ നേതാക്കന്മാരെ ഒക്കെ വിളിച്ചിട്ട് അവർക്കൊക്കെ സിന്ദാബാദ് വിളിക്കും. ന്യായമുണ്ട്, അതിന് ന്യായമുണ്ട്. അപ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എതിർകക്ഷികളായ ആളുകളുടെ നേതാക്കന്മാരുടെ കോലം കത്തിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ തെറി വിളിക്കാനോ അവരെ അസഭ്യങ്ങൾ പറയാനോ ഒരിക്കലും അവകാശമില്ല. നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത് അങ്ങനെയാണ്. സ്വന്തം മുദ്രാവാക്യങ്ങൾ അത് പൊക്കി വിളിക്കുക വേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പാർട്ടി മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി ഏൽപ്പിച്ചപ്പം ഒരു കക്ഷി ഇങ്ങനെ പറയാ, ഇതിനൊക്കെ അവകാശമുണ്ട്, വിളിച്ചും ചെയ്തോട്ടെ, ബാങ്ക് വിളിപ്പിച്ചോട്ടെ, പക്ഷേ എന്താണിത്? ഇയാള് പറഞ്ഞു, ഇയാള് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി ഖബല അബി ഖബല അൻ യറാ മിസ്ല ഹാദൽ യൗം. അവരിൽ നിലനിന്നിരുന്ന വർണ്ണ വിവേചനത്തിന്റെ ആഴം, ഇതിന്റെ അർത്ഥം പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിയും. ഉസ്താദുമാർക്കും മുത്താലിമികൾക്കും ഒക്കെ തിരിഞ്ഞു കഴിഞ്ഞു. സാധാരണക്കാർക്ക് വേണ്ടി പറയാണ്. ഇതിങ്ങനെ കണ്ടപ്പോ ഇയാള് പറയാണ്, ഇങ്ങനെ ഒരു ദിവസം, ഇങ്ങനെ ഒരു ദിവസം ഫേസ് ചെയ്യുന്നതിന്റെ മുമ്പ്, അഭിമുഖീകരിക്കുന്നതിന്റെ മുമ്പ്, ഇങ്ങനെ ഒരു ദുർനാള് കാണേണ്ടതിന്റെ മുമ്പ് എന്റെ വാപ്പ മരിച്ചത് നല്ല കാലം. അൽഹംദുലില്ലാഹില്ലദി ഖബല അബി ഖബല ഹാദൽ യൗം ഖബല അൻ യറാ മിസ്ല ഹാദൽ യൗം. ഇതുപോലെ ഒരു ദിവസത്തെ മീറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് എന്റെ വാപ്പ മരിച്ചത് നല്ല കാലം. എന്റെ വാപ്പാക്ക് ഇത് കാണേണ്ട ദുര്യോഗം ഉണ്ടായില്ല, അതുകൊണ്ട് ആ സാധു രക്ഷപ്പെട്ടു. വാപ്പ മരിച്ചോണ്ട് ഞാൻ അത് കാണേണ്ടി വന്നല്ലോ. എന്ത്? കറുത്ത ഒരാള് കഴബയുടെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കുന്നത്, അതാ പ്രശ്നം. ബാങ്ക് കൊടുത്തതല്ല, അല്ലാഹു അക്ബർ പറഞ്ഞതല്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതല്ല. പിന്നെ ബിലാല് ബാങ്ക് കൊടുക്കുന്നത് കാണേണ്ടി വന്നല്ലോ. കഴിഞ്ഞില്ല. അപ്പൊ അപ്പുറത്തുനിന്ന് വേറൊരാൾ ഇങ്ങനെ ചോദിക്കുകയാണ്, കിതാബു ഇബ്നു സയ്ദ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചങ്ങാതി അപ്പുറത്തുണ്ട്. അയാൾ പറഞ്ഞു, അമാ വജദ മുഹമ്മദുൻ സിവാ ഹാദൽ ഖുറാബിൽ അസ്വദ്. ബാങ്ക് കൊടുത്തോട്ടെ, ബാങ്ക് കൊടുപ്പിച്ചോട്ടെ, പക്ഷേ മുഹമ്മദിനെ ബാങ്ക് കൊടുക്കാൻ തന്റെ കൂട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് ഇല്ലേ, സിദ്ദീഖുൽ അക്ബർ ഇല്ലേ, അലി ഇബ്നു അബീ ത്വാലിബ് ഇല്ലേ, നല്ല നല്ല തക്കാളിക്കായ പോലെ ചുവന്ന മനുഷ്യന്മാരില്ലേ ആ കൂട്ടത്തില്? എന്തിനാണ്? അമാവജദ മുഹമ്മദുൻ സിവാഹാദൽ ഖുറാബിൽ അസ്വദ്, മുഹമ്മദിന് ബാങ്ക് വിളിപ്പിക്കാൻ ഈ കരിങ്കാക്കച്ചിയെ അല്ലാതെ മറ്റാരെയും കിട്ടിയില്ലേ, ഈ കരിങ്കാക്കയെ അല്ലാതെ മുഹമ്മദിന് മറ്റൊരാളെയും കിട്ടിയില്ലേ. നമുക്ക് നിങ്ങൾ ആ പ്രയോഗത്തിന്റെ ഉള്ളിൽ ഉണ്ട് അവരുടെ വർണ്ണ വിവേചനത്തിന്റെ കടുപ്പം. സിവാ ഹാദൽ ഖുറാബിൽ അസ്വദ്, ഈ കരിങ്കാക്കാം, കരിങ്കാക്കാന്ന് വിളിച്ചത് ബിലാൽ തങ്ങളെയാ, തൊലി കറുത്തുപോയി എന്നതിന്റെ പേരിൽ ഈ കാക്കച്ചിനെ അല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ ബാങ്ക് കൊടുക്കാൻ? ഒരു തൊലി നിറള്ളവനോട് ബാങ്ക് കൊടുപ്പിച്ചുകൂടായിരുന്നോ? അപ്പൊ അവരുടെ ഇടയിലുള്ള വർണ്ണ വിവേചനം എത്ര ഉണ്ടായിരുന്നു? ഇതിങ്ങനെ പറഞ്ഞപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുന്നത്. നബി തങ്ങൾ അവിടെ വെച്ച ഓതി കൊടുത്തു, യാ അയ്യുഹൻ നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിം വഉൻസാ വജഅൽനാകും ശുഉബം വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. തൊലിയുടെ കളറല്ല പടച്ചോ നോക്കുന്നത്, വർണ്ണ വിവേചനത്തിന് ഇസ്ലാമിൽ ഒരു 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 അംഗീകാരവുമില്ല. ഇന്നാക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളുടെ കൂട്ടത്തിലേറ്റവും തഖ്വയുള്ളവനാണ് അല്ലാഹുവിന്റെ അടുത്ത് ബഹുമാനമുള്ളത്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്, അറിയുന്നതൊക്കെ മുഖത്ത് നോക്കി പറയാൻ കഴിയുന്നവനുമാണ്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അതെ. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട
ഏതാനും ചില ആയത്തുകളും കൂടെ ബാക്കിയുണ്ട്. ഈ ആയത്തുകൾ ഇപ്പം നമ്മൾ വേഗാണ്ട് വിശദീകരിക്കാൻ തുടങ്ങാഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിൽ തന്നെ ഇനി കുടുങ്ങിക്കിടന്നാൽ ഇതിനി പറയാൻ കഴിയില്ല. എന്നാ ശേഷം പറയുന്നത് പറയാനുള്ള സമയം ഇവിടെ ഉണ്ടോ? ഇല്ല. ഇനി ഒരു 10 മിനിറ്റും കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്ക് തങ്ങളുപ്പാപ്പ വരുന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ ശേഷമുള്ള ആയത്തുകളുടെ നേരെ അർത്ഥമൊന്ന് പറയണം. വിശദീകരണമല്ല, കാര്യങ്ങളൊക്കെ പറയാം. എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്, ഉദാഹരണങ്ങളും സംഭവങ്ങളും ഒക്കെ ചുരുക്കുകയാണ്. ഇനി വരുന്നില്ല. ആലത്തിൽ അഅ്റാബു ആമന്ന കുല്ലം തുഅ്മിനു വലാക്കിൻ ഖുലു അസ്ലംന ولما يدخل الايمان في قلوبكم وان تطيعوا الله ورسوله لا يلتكم من اعمالكم شيئا ان الله غفور رحيم അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും നിലവാരമുള്ളവൻ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവനാണ്, തഖ്വയുള്ളവനാണ്. തഖ്വയുടെ ഏറ്റവും വലിയ മാനദണ്ഡം ഈമാനാണ്. ഈമാനില്ലാത്തവന് പിന്നെ തഖ്വയല്ല. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നിസ്കരിക്കും ചിലര്, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ റെഡിയായിരിക്കും. ബാഹ്യതല അച്ചടക്കങ്ങളൊക്കെ അവരെ കണ്ടാണ്ടാവും. എപ്പോഴും അവരുടെ ചുണ്ടിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും, തസ്ബീഹ് കൊണ്ട്, ദിക്റ് കൊണ്ട്, താടി മുട്ടുവരെ വളർത്തിയിട്ടുണ്ടാവും. പക്ഷെ ഈമാൻ ഉണ്ടാവില്ല. ഈമാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി വളരെ മോശപ്പെട്ട ചിന്തയായിരിക്കും മനസ്സിലുള്ളത്. അള്ളാഹിന്റെ റസൂലിനെ വളരെ മോശമായിട്ടാ പറയുന്നത്. അള്ളാഹിനെ പറ്റി വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ്, പിന്നെ തഖ്വല്ലല്ലോ. അപ്പൊ ഈമാനാണ് തഖ്വയുടെ അടിസ്ഥാനം. അതുകൊണ്ട് ഈ ഈമാൻ ഇല്ലാതെ എത്ര തന്നെ ഞാൻ മുത്തഖിയാ മുത്തഖിയാ എന്ന് പറഞ്ഞാലും അത് തഖ്വയല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഇതിന്റെ തൊട്ടു പിറകിൽ അള്ളാഹു പറയുന്നു, ആദർശത്തിലെ വെള്ളം ചേർന്ന ഒരു ഖൗമ, മുനാഫിഖീങ്ങൾ. ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് വന്നു, ഏതാനും അഅ്റാബികൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നബി തങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ആമന്ന എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു തആല ഇവരുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് വിശ്വാസം കയറിയിട്ടില്ല. പിന്നെന്തുകൊണ്ട് വിശ്വസിച്ചവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ചൊല്ലുമ്പോൾ നബി തങ്ങൾ കൈവാ നിറച്ച് കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടു. അങ്ങനെയാണ് അവർ വിശ്വസിച്ചത്, അതിനുവേണ്ടി വന്നതാ, അങ്ങനെ വിശ്വസിച്ചതാ. വിശ്വസിച്ചപ്പം അല്ല, വിശ്വാസ പ്രഖ്യാപനം നടത്തിയതാ, വിശ്വസിച്ചിട്ടില്ല, വിശ്വാസ പ്രഖ്യാപനം നടത്തി. അപ്പൊ നബി തങ്ങൾക്ക് അള്ളാഹു വിവരം നൽകി, നബി ഇവർ വിശ്വസിച്ചിട്ടില്ല, ഇവരുടെ ഉള്ളിലേക്ക് ഈ മങ്കേറിയിട്ടില്ല. അതുകൊണ്ട് ഇവരോട് നിങ്ങൾ പറയണം, കുല്ലം തുഅ്മിനു വലാക്കിൻ ഖൂലു അസ്ലംനാ. നബിയെ തങ്ങള് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ അടുത്ത് വന്നവരില്ലേ, ഇപ്പം വന്നവരില്ലേ തങ്ങളെ, അവരോട് തങ്ങൾ പറയണം എന്ത്? ലം തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല സുഹൃത്തുക്കളെ. ബൽ ഖൂലു വലാക്കിൻ ഖൂലു അസ്ലംനാ, മറിച്ച് നിങ്ങൾ മുസ്ലിമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞു. മുസ്ലിമും മുഅ്മിനും തമ്മിൽ വ്യത്യാസമുണ്ട്. എങ്ങനെ വ്യത്യാസം? ഭാഷാപരമായിട്ട്. ശരീഅത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് മുഅ്മിനും മുസ്ലിമും ഒക്കെ ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ആയത്ത് വിശദീകരിച്ചെടുത്ത് മഹാന്മാര് പറഞ്ഞു, ഫീ മിഅയാരിൽ ലുഗ എന്ന് പറഞ്ഞാൽ ഭാഷാ മാനദണ്ഡം അനുസരിച്ച് മുസ്ലിമും മുഅ്മിനും മാറ്റമുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട് എന്ത്, ശരിയായ വിശ്വാസികളല്ലാത്തവരെ പറ്റി അവന് മുസ്ലിമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ പറയും, ആ ഒരു കാനേഷുമാരി മാപ്പിളയാണ് അല്ലെ, ആ പ്രയോഗമാണ് മുസ്ലിം. മുഅ്മിൻ അതല്ല, കുറ്റം തീർന്ന വിശ്വാസിയാണ്, കുറ്റം തീർന്ന വിശ്വാസിയാണ് മുഅ്മിൻ. മുസ്ലിം അത് ഭാഷാപരമായിട്ടാട്ടോ, അല്ലാതെ രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞതിനും ഷഹാദത്ത് കലിമ ഉണ്ട്. ഷഹാദത്ത് കലിമ നാവുകൊണ്ട് പറയലും അല്ല ഇസ്ലാം, മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് പറയല. അപ്പൊ പിന്നെ ആള് മുഅ്മിൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാ മഹാന്മാര് പറഞ്ഞത്, ഇസ്ലാമിക വീക്ഷണത്തിൽ ഈമാനും ഇസ്ലാമും ഒന്നാണ്, ഈമാനും ഇസ്ലാമും ഒന്നാണ്, മുസ്ലിമും മുഅ്മിനും ഒന്നാണ്. എന്നാ ഭാഷാർത്ഥത്തിലെ ഇത് രണ്ടും രണ്ടാണ്. ആ പ്രയോഗമാണ് ഇവിടെ. നിങ്ങൾ എന്ത് ചെയ്തോളൂ, ലം തുഅ്മിനു, നിങ്ങൾ ഈമാനായിട്ടില്ല, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, നിങ്ങൾ വിശ്വാസികളല്ല. വലാക്കിം ഖുലു അസ്ലംന, വേണമെങ്കിൽ നിങ്ങള് ഒരു കാനേഷുമാരി മാപ്പിള എന്ന് പറയും പോലെ ഒരു നാമമാത്ര മുസ്ലിമാണെന്ന് പറഞ്ഞു.
നാമമാത്ര മുസ്ലിമാ നിങ്ങൾ പറഞ്ഞു, മുസ്ലിം എന്ന വാക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചു, മൂമിൻ എന്ന് പറയരുതേ, അത് വേറിട്ടൊരു സാധനമാണ്. എന്തേ കാരണം? വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഈമാൻ കടന്നിട്ടില്ല. വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഈമാൻ കടന്നിട്ടില്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾ ആമന്ന പറയാ? അസ്ലംന പറഞ്ഞു നിർത്തിക്കാളാ. അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അസ്ലംന, ആമന്ന വേണ്ട, അസ്ലംന മതി. അത്രേ ആവശ്യമുള്ളൂ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നിട്ടില്ല. ഇവര് വന്ന് വിശ്വസിച്ചു എന്നല്ല, വിശ്വാസ പ്രഖ്യാപനം നടത്തി എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലർക്കും സഹായങ്ങൾ കൊടുത്തപ്പോൾ അവർക്ക് കൊടുത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു മുഹമ്മദേ, അഅതൈത ഫുലാനം വഫുലാന, അഅതൈത ഫുലാനം വഫുലാന, അഅതൈത ഫുലാനം വഫുലാന, ഇന്നാലിന്നവനും ഇന്നാലിന്നവനും ഒക്കെ നീ കൊടുത്തില്ലേ? ഞങ്ങളെ കൂട്ടത്തിൽ റജുലൻ മിന്ന, ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്ക് പോലും നീ തന്നില്ല. വമാ അഅതൈത റജുലൻ മിന്ന, ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്ക് പോലും നീ തന്നില്ല. ഞങ്ങളും മൂമിനാണല്ലോ, എന്തേ ഞങ്ങൾക്കില്ലാത്തത്? അപ്പൊ ഇവര് ഇതിനു വേണ്ടി വന്നതാ, ഇതിനു വേണ്ടി വന്നതാ. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. കാര്യകൂറ് കിട്ടുമെങ്കിൽ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നവരുണ്ട്. അത് സാധാരണ പലപ്പോഴും ഉണ്ടാകുന്നതാ, അതിൽ വലിയ അർത്ഥമല്ലല്ലോ. കാര്യക്കൂറ് കിട്ടുമെങ്കിൽ പ്രസ്ഥാന ബന്ധു ആവുക എന്ന് പറഞ്ഞതിൽ അർത്ഥമൊന്നുമില്ല. അങ്ങനത്തെ ആളുകളാണ് രാവിലെ ഒരു പാർട്ടി, ഉച്ചക്കൊരു പാർട്ടി, വൈകുന്നേരം ഒരു പാർട്ടി, രാത്രി 10 മണിക്ക് വേറൊരു പാർട്ടി. അല്ലേ, രാവിലെ ഒരു കൂട്ടർ 5 കിലോ അരി ഉണ്ടെന്ന് കൊടുത്തു, എന്നാ നമ്മൾ നിങ്ങളപ്പാ. ഉച്ചക്ക് വേറൊരു ടീം 10 റുപ്യന്റെ ഗുളിക കൊണ്ടെന്ന് കൊടുത്താൽ ഓലപ്പും നോക്കും. വൈകുന്നേരം വേറെ ഒരു ടീം 10 ഓട് കൊണ്ടെന്ന് കൊടുത്താൽ അവരൊപ്പം നോക്കും. ഇങ്ങനെ 5 കിലോ അരിക്കും 10 ഓടിനും 10 റുപ്യന്റെ ഗുളികക്കൊക്കെ ഇങ്ങനെ ആടിക്കളിക്കുന്ന ഈമാനുണ്ട്. ഈമാനല്ല, മതം പോലും മാറാൻ റെഡിയാണ്. പ്രാസ്ഥാനിക മാറ്റങ്ങൾക്കും തയ്യാറാണ്, സംഘടനാ മാറ്റങ്ങൾക്കും തയ്യാറാണ്. ഞാൻ പറയുന്നു, ഇതൊന്നും ശരിയായ ആദർശവാദികളല്ല. ആദർശമുള്ള ആളുകൾ അവരെപ്പോഴും നേരെ നിൽക്കും. ആരുടേത് സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ, അവരുടെ ആദർശത്തിൽ അവർ വടി പോലെ നിൽക്കും. അത് ചാച്ചും ചെരിച്ചയും ചെരിച്ചും കണ്ടെത്തൂല. അത് സൗകര്യപൂർവമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കാനാക്കൂല. അന്ധന്റെ വടി പോലെ എല്ലായിടത്തും കൊണ്ടുപോയി കുത്തുകയില്ല. ഈമാനിൽ ഒരു ഉറച്ച നിലപാടുണ്ട്, ആ നിലപാടിൽ നിന്ന് ഒരണ്ണു വളവോളം അവർ വ്യതിചരിക്കുകയില്ല. അങ്ങനെയാ വേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്. ഞാൻ പറയുന്നു, എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കാൻ പഠിക്കണം. പ്രലോഭനങ്ങളിൽ നമ്മള് ആദർശം, പ്രലോഭനങ്ങളുടെ മുമ്പിൽ ആദർശം നമ്മൾ പണയം വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഏറ്റവും അവസാനത്തെ പരാജയമാണ്. അള്ളാഹു പറഞ്ഞു, ഈമാൻ ഉള്ളിലേക്ക് കടക്കാത്ത നിങ്ങൾ എങ്ങനെയാ ആമന്ന പറയാ, അസ്ലംന പറഞ്ഞു നിർത്തിക്കാള. നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുണ്ടെങ്കിൽ ലാ യലിത്തുക്കും മിൻ അഅമാലിക്കും ഷൈഅ, നിങ്ങളുടെ കർമ്മങ്ങൾക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു കുറവും വരുത്തുകയില്ല. അതൊക്കെ കൃത്യമായി നിങ്ങൾക്ക് നൽകേണ്ടത് പടച്ചോൻ തരും. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ കടക്കാത്തത് കൊണ്ടാണ് ഈ ദുരന്തം നിങ്ങൾക്ക് വന്ന് ഭവിച്ചത്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു തആല പൊറുക്കുന്നവനാണ്, റഹ്മത്തുള്ളവനാണ്. ഇനിയെങ്കിലും ഈമാൻ ഒന്നുറപ്പിക്കൂ, ഇനിയെങ്കിലും ഈമാൻ ഒന്നുറപ്പിക്കൂ. ഈമാൻ ഹൃദയത്തിലേക്ക് കടന്നിട്ടില്ല, അവിടെയാ കുഴപ്പം. ഈമാൻ ഹൃദയത്തിലേക്ക് കടന്നിട്ടില്ല. ഹൃദയത്തിൽ ഈമാൻ കടക്കാതെ നാവ് കൊണ്ട് പറഞ്ഞവന്റെ പേരോ മുനാഫിക്കുവാണ്, മുനാഫിക്കുവാണ്. അപ്പൊ ഈ നിഫാക്ക് തരം കാണിക്കുന്ന നിങ്ങൾ മൂമിനീങ്ങളാന്ന് പറയേ. എന്നാ കേട്ടോ, ആമന്ന എന്ന് പറയണ്ട, അസ്ലംന എന്ന് പറഞ്ഞാ മതി. ആമന്ന എന്ന് പറയാൻ യോഗ്യതയുള്ളവരാരാന്ന് ഞാൻ വിശദീകരിച്ചു തരാം. അള്ളാഹു തൊട്ടടുത്ത ആയത്തിലൂടെ നബിതങ്ങളുടെ നാക്കിലൂടെ വിശദീകരിപ്പിച്ചു, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനു ബില്ലാഹി വറസൂലി ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون
കളങ്കമില്ലാത്ത വിശ്വാസികൾ അവരാണ്. ഉലായികഹുമുസ് സാദിഖൂ, ഹൃദയമറിഞ്ഞ വിശ്വാസികൾ. സദാഖത്തോട് കൂടെ, സിദ്ഖോട് കൂടെയുള്ള എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്ത പ്യുവർ മുഅ്മിനീങ്ങൾ ആരാണ്? അല്ലാഹു പറഞ്ഞു അവരുടെ പ്യൂരിറ്റി, അവരുടെ പരിശുദ്ധി വളരെ തെളിഞ്ഞതാ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു എന്താണ് അവരുടെ സ്വഭാവം? അവരാണ് പ്യുവർ മുഅ്മിൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു ആരാണത്? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വറസൂലി, അല്ലാഹുവിനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിക്കേണ്ട ക്രമത്തിൽ വിശ്വസിച്ചവർ. അവർക്കേ യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാഹുവിലും റസൂലിലും ശരിക്കു വിശ്വസിക്കണം. ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദര, നമ്മളിപ്പോ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സകല പ്രസ്ഥാനങ്ങളും അല്ലാഹുവിനെയും റസൂലിനെയും മനസ്സിലാക്കേണ്ട ക്രമത്തിൽ മനസ്സിലാക്കിയവരല്ല. അതാണ് അവരുടെ ഈമാൻ തകരാനുള്ള കാരണം. ഞാനത് വിശദീകരിക്കുന്നില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേദി അവസാനിപ്പിക്കാറായി. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞ് അർത്ഥം മാത്രം പറഞ്ഞ് അങ്ങ് തീർക്കുകയാണ്. അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചിട്ട് സുമ്മലം യർതാബു, പിന്നെ അതിൽ അവർ സംശയിച്ചില്ല, ഡൗട്ടിന് ഇടമില്ലാതെ വിശ്വസിച്ചവർ, ഡൗട്ടിന് പഴുതില്ലാതെ വിശ്വസിച്ചവർ അവരാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിനി സിദ്ദീഖ് തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത് അവലം തുഉ്മിൻ യാ ഉമർ, അവലം തുഉ്മിൻ യാ ഉമർ. ഹുദൈബിയ സന്ധിയിലല്ലേ ചോദിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങളോട്, മുസ്ലിമീങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്ത ചില തീരുമാനങ്ങളിൽ ഒപ്പുവെക്കുകയാണ് റസൂലുള്ള. പ്രത്യക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഞാനത് മനഃപൂർവ്വം പറഞ്ഞതാ പ്രത്യക്ഷത്തിൽ നിന്ന്. കാരണം ആന്തരികമായി അത് സത്യമാണ്, മുസ്ലിമീങ്ങൾക്ക് വലിയ ഇസ്സത്തുണ്ടാക്കും, പക്ഷേ മുസ്ലിമീങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ ഒരു കൊല്ലം കഴിയേണ്ടി വന്നു. എന്താണ് കാര്യമായി? ഒരു ഉദാഹരണം മാത്രം പറയാം. ഒരു കൊല്ലക്കാലയളവാണ് സന്ധി. ഇപ്പൊ തൽക്കാലം ഉംറ നിർവഹിക്കാതെ തിരിച്ചു പോകണം മുസ്ലിമീങ്ങൾ, കെട്ടിയ ഇഹ്റാം പൂർത്തീകരിക്കണം, എന്തിന് തോറ്റുകൊടുക്കണം ഒരു കൂട്ടർ. ഏതായാലും മസ്ലഹത്തിന്റെ ഭാഗമല്ലേ, ഒപ്പുവെക്കട്ടെ. ഇക്കൊല്ലം തിരിച്ചു പോകണം, അടുത്ത കൊല്ലം വന്ന് അല്ലാഹു വീട്ടാം. എന്നിട്ട് പറഞ്ഞു ഒരു കൊല്ലക്കാലയളവ് സന്ധിയുടെ കാലഘട്ടമാണ്, അന്ന് പരസ്പരം തമ്മിലടിക്കാൻ പാടില്ല, ശത്രുത പാടില്ല, സുൽഹിന്റെ കാലഘട്ടമാണ്. പക്ഷേ മുഹമ്മദേ, ഞങ്ങളെ കൂട്ടത്തിൽ നിന്നൊരാൾ നിന്റെ അടുത്തേക്ക് വന്നാൽ അയാളെ ഞങ്ങൾക്ക് വിട്ടുതരണം. എന്തിന്? അയാളോട് നിന്റെ മതം ഉപേക്ഷിച്ച് പോരാൻ പറയും ഞങ്ങൾ, പോന്നില്ലെങ്കിൽ അവനെ കൊല്ലും ഞങ്ങൾ, അതിന് വിട്ടുതരണം. ആ എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഓക്കെ, മസ്ലഹത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ നടക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോ പറഞ്ഞു എന്നാൽ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വന്നാൽ ഇങ്ങോട്ട് വിട്ടുതരണം എന്ന് പറയുമ്പം തന്നെ നിന്റെ കൂട്ടത്തിൽ ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നാൽ ഒരിക്കലും നിനക്ക് തിരിച്ചു തരൂല, ഒരിക്കലും ഇത് തിരിച്ചു തരൂല. എന്ത് നീതിയാണിത്, എന്ത് നീതിയാണ്, ഏതടുപ്പിലെ നീതിയാണ് എന്ന് നമ്മൾ ചോദിച്ചു പോകും. അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ്, എന്ത് നീതിയാണിത് എന്ന് ചോദിച്ചു പോകും. അപ്പോഴല്ലേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 1400 പേരിൽ 1399 പേരും ഈ ഒരൊറ്റ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പം ഇത് ശരിയല്ല, എന്തിന് നമ്മൾ തോറ്റുകൊടുക്കണം, നമ്മൾ സത്യപ്രസ്ഥാനത്തിന്റെ മേലിലല്ലേ എന്ന് ചോദിക്കുമ്പം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചപ്പം അല്ലാഹുവിന്റെ റസൂൽ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്, ഈ കരാറിൽ ഒപ്പുവെച്ചാൽ ഞമ്മളെ നെലിമ്പലി പോകൂലെ സിദ്ദീഖ്, ഞമ്മക്ക് അങ്ങോട്ട് പൊരുതിക്കൂടെ, മരിച്ചൂടെ, സ്വർഗം വാങ്ങിക്കൂടെ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ സഹായം കിട്ടൂലേ എന്ന് ചോദിച്ചപ്പം സിദ്ദീഖ് തങ്ങൾ ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ച ചോദ്യമാണ് അവലം തുഉ്മിൻ സുമ്മലം യർതാബു. വിശ്വസ്ത വിശ്വാസത്തിന് ഡൗട്ടിന് പഴുതില്ലാതെയാണ് ആദ്യവും അവസാനവും വിശ്വസ്ത്. അതുകൊണ്ടാ സിദ്ദീഖ് ആയതും. ഷഹീദിനേക്കാൾ പവറാണല്ലോ സിദ്ദീഖിന്. മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദായി വസ്വാലിഹീൻ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ വിജയികളുടെ 4 കാറ്റഗറി അള്ളാഹു വിശദീകരിച്ചപ്പം അത് 1 നമ്പർ 1 അമ്പിയാക്കളാ, 2 സുദ്ദീഖീങ്ങളാ, 3 ഷുഹദാക്കളാ. രക്തസാക്ഷികളെക്കാൾ വലിയ സ്ഥാനമാണ് ആർക്ക്? സുദ്ദീഖീങ്ങൾക്ക്.
കാരണം സിദ്ദീഖുള്ളാന്റെ ഈമാനാണത്. അവലം തൂമിന ഉമർ, ഉമറേ നീ മുഅ്മിനല്ലേ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുമ്പോഴേ, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുമ്പോൾ ഞമ്മക്ക് ഗുണമില്ലാത്ത ഒരു കാര്യത്തിൽ നബി ഒപ്പുവെക്കുക ഉമറേ. അപ്പോഴേക്കും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒറ്റ ചോദ്യത്തിൽ ഞാൻ എൻ്റെ എല്ലാ സംശയവും ദൂരീകരിച്ചു, എൻ്റെ എല്ലാ എൻ്റെ അഭിപ്രായ പ്രകടനത്തിലുള്ള ആ ബലഹീനത എനിക്ക് ബോധ്യപ്പെട്ടു, ഞാൻ ഉടനെ പ്രഖ്യാപിച്ചു അതേ അതെ ബല്ല അതെ വിശ്വാസിനെ കാര്യമൊക്കെ ബോധ്യപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂലിന് തെറ്റുപറ്റൂല, നമ്മളൊക്കെ അങ്ങോട്ട് തന്നെ നിൽക്കേണ്ടത്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ഇവർക്കൊക്കെ ബോധ്യപ്പെട്ടു. അപ്പൊ ശരിക്ക് സംശയത്തിന് പഴുതില്ലാത്ത വിശ്വാസം. സുമ്മലം ഉയർത്താബു, സുമ്മലം ഉയർത്താബു, സഹാബത്ത് വിശ്വസിച്ചതുപോലെ. ആമിനു കമാ ആമനന്നാസ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ സഹോദരങ്ങളെ. അങ്ങനെ ഡൗട്ടിന് പഴുതില്ലാതെ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, വജാഹദു ബി അംവാലിഹിം വ അംഫുസിഹിം ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം ശരീരവും സ്വന്തം സമ്പത്തും കൊടുത്ത് പൊരുതണം, ജിഹാദ് ചെയ്യണം, പൊരുതണം, സമ്പത്തും ശരീരവും കളഞ്ഞ് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പൊരുതണം. ജിഹാദ് എന്ന് കേൾക്കുമ്പോഴേക്ക് ഇങ്ങനെ വടി, വാള്, ഉറുമി ഇങ്ങനെ സങ്കല്പിക്കണ്ട. പിന്നെ പേന കൊണ്ട് ജിഹാദുണ്ട്, നാവ് കൊണ്ട് ജിഹാദുണ്ട്, ആശയ പ്രചരണത്തിലൂടെ ജിഹാദുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജിഹാദ് തന്നെ. ഖലമു കൊണ്ട് ജിഹാദുണ്ട്, നാവ് കൊണ്ട് ജിഹാദുണ്ട്, ഈ നടക്കുന്നതും ഒരു ജിഹാദാണ്. പ്രസംഗം, എത്രയോ കാര്യങ്ങൾ ഇന്ന് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല കാര്യങ്ങൾക്കും ഞാൻ ഈ എന്റെ പ്രഭാഷണത്തിലൂടെ മറുപടി പറഞ്ഞു. ഇതൊരു ജിഹാദാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് വടിം വടിം വാളും കുന്തോടുത്തിട്ട് മാത്രമല്ല ജിഹാദ് ഉള്ളത്, അതുണ്ട്. എപ്പോ ആ രൂപത്തിൽ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ വരുമ്പോൾ മുസ്ലിമീങ്ങൾ നിലനിൽപ്പിന് വേണ്ടി പോരാടേണ്ടി വരും. അല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നമ്മളോട് വളരെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന നമ്മളെ നാട്ടിലൊക്കെ ഉള്ള മറ്റു മതവിശ്വാസികളെ പോലെ, ഏതെങ്കിലും ഒരു മതക്കാരെയല്ല പറയുന്നത്, അമുസ്ലിമീങ്ങളായ മറ്റു മതക്കാരായ ഏത് വിശ്വാസികളും. റസൂലുള്ള പറഞ്ഞു, മൻ ഖതല റജുലൻ മിൻ അഹ്ലി ദിമ്മ ലം യജിദ് റീഹൽ ജന്ന. സൗഹാർദ്ദപൂർവ്വം നമുക്കിടയിൽ ജീവിക്കുന്ന മറ്റു മതവിശ്വാസികളിൽ ഒരുത്തനെ ഒരുത്തിയെ ഒരാള് കൊലക്കത്തിക്കിരയാക്കിയാൽ മുത്തുനബി പറയുകയാണ്, ലം യജിദ് റീഹൽ ജന്ന, ഓ സ്വർഗത്ത് കടക്കൂല എന്നല്ല പറഞ്ഞത്, സ്വർഗത്തിന്റെ മണം പോലും അവനില്ല, സ്വർഗത്തിന്റെ മണം പോലും കിട്ടൂല. ആരെ കൊന്നാൽ? വിശ്വാസിയായ മനുഷ്യനെ കൊന്നാൽ എന്നല്ല, മുസ്ലിമിനെ കൊന്നാൽ എന്നല്ല, ആ മുസ്ലിമിനെ കൊന്നാൽ സ്വർഗത്തിന്റെ മണം പോലും ഉണ്ടാകൂല എന്ന് പഠിപ്പിച്ചു. ചോര ചിന്താൻ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. ചോരയുടെ കളറ് ചുവപ്പാണ്, എല്ലാവരുടേതും ചുവപ്പാ, ഒരു മാറ്റവുമില്ല. ഏത് പാർട്ടിക്കാരൻ്റെതും ചുവപ്പാ, ഏത് മതക്കാരൻ്റെതും ചുവപ്പാ. ഇതിൽ ശരിക്കും ഒരു 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 പൊരുത്തമുണ്ട്. പിന്നെ എന്തിന് തമ്മിലടിക്കണം? അപ്പൊ അതുകൊണ്ട് ഒരിക്കലും പരസ്പരം ചോര മണപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല, ഉമ്മത്തിൽ ഉണ്ടാവാൻ പാടില്ല, മനുഷ്യരിൽ ആരിലും ഉണ്ടാവാൻ പാടില്ല. അതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതേസമയം സ്വന്തം ശരീരവും സ്വന്തം ധനവും പരിശുദ്ധ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രതിരോധ മാർഗത്തിൽ കൊടുക്കേണ്ടി വന്ന കൊടുക്കണം. എത്ര പറയാനുണ്ട്! ഹംസത്തുൽ ഖറാർ തങ്ങളെ പറ്റി പറയാനില്ലേ? നമുക്ക് വാചാലമായി പറയാനില്ലേ സഹോദരങ്ങളെ? ആ ഹംസത്തുൽ ഖറാർ തങ്ങൾ എന്തിനു വേണ്ടിയാ കൊല്ലപ്പെട്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടി. ആ കൊന്ന മനുഷ്യനോട് വല്ല വെറുപ്പും വ്യക്തിപരമായി ഹംസത്തുൽ ഖറാറിനുണ്ടോ? വഹ്ഷിയോട് വ്യക്തിപരമായി വല്ല ഉറപ്പുണ്ടായിരുന്നോ? വഹ്ഷിക്ക് ഹംസത്തുൽ ഖറാറിനോട് വ്യക്തിപരമായി വല്ല ഉറപ്പുണ്ടായിരുന്നോ? ഇല്ല. പിന്നെന്താ? ആദർശപരമായിരുന്നു. ഒരാദർശത്തിന്റെ വക്താവായ, സത്യാദർശത്തിന്റെ വക്താവായതുകൊണ്ട് ജീവിക്കാൻ വിടൂല എന്ന് പറഞ്ഞപ്പോണ്ടായ പ്രശ്ന. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മഹബ്ബത്ത് വെച്ചതിന്റെ പേരിലുണ്ടായ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മഹബ്ബത്ത് വെച്ചതിന്റെ പേരിൽ തന്റെ
അടിവയറ്റിന് ചാട്ടുളിയറിഞ്ഞ വഹ്ഷി, ആ വഹ്ഷി പിൽക്കാലത്ത് മുസ്ലിമാകാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചപ്പം മുത്തു നബി തടഞ്ഞില്ല, തടയാൻ പറ്റില്ല. കാരണം ഹംസത്തുൽ ഖറാർ അത് പൊരുത്തപ്പെടില്ല. ഹംസത്തുൽ ഖറാറിന്റെ കരള് അത് പിച്ചിച്ച് ആ കരള് വലിച്ചെടുത്ത് ചോരയൊലിക്കുന്ന കരള് കൊണ്ടുപോയി ഹിന്ദിനു കൊടുത്തു. ഹിന്ദ് അത് കടിച്ചു തുപ്പിയെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? മുസ്ലിമായതിന്റെ പേരിൽ ഹംസത്തുൽ ഖറാർ സഹിച്ചതാണെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്നേഹിച്ചതിന്റെ പേരിലാണ് ഇതൊക്കെ സഹിച്ചതെങ്കിൽ, ആ വഹ്ഷി എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനെ സ്നേഹിക്കാൻ മനസ്സ് കാണിക്കുന്നു. പിന്നീട് തന്നെ കൊന്നവനാണെങ്കിൽ പോലും തന്റെ നെഞ്ച് ആദ്യം അടിവയറ്റിന് ചാട്ടുളി എറിഞ്ഞു, അപ്പൊ വീണു. വീണപ്പോ ഓടി വന്ന് കോടാലി കൊണ്ട് നെഞ്ച് വെട്ടിപ്പൊളിച്ചു. ഇത് വിറക് കൊത്തല്ല, കൊത്തി പൊളിച്ചിട്ട് കരള് മാന്തി എടുത്തിട്ട് ഹിന്ദുവിന് പോയി കൊണ്ടുപോയി കൊടുത്തു. തന്റെ യജമാനത്തി ആ വഹ്ഷിയുടെ, വഹ്ഷി അടിമയായിരുന്നു. ഇനാം കിട്ടും, 100 ഒട്ടകം കിട്ടും എന്ന് കരുതി ചെയ്ത പണിയാ. ഏതാവട്ടെ, ഇങ്ങനെയൊക്കെ ചെയ്ത ഈ വഹ്ഷി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടുകൂടെ വെറുപ്പ് തീർന്നു. ഒരു പ്രശ്നവുമില്ല, തന്നെ കൊന്നവനാണല്ലോ എന്നുള്ള വ്യക്തി വൈരാഗ്യം നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ റസൂലിനുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ റസൂലിനില്ല. പിന്നെ അള്ളാഹുവിന്റെ റസൂൽ വഹ്ഷിയോട് മുസ്ലിമായതിന്റെ ശേഷം എന്റെ മുമ്പിൽ വരരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? എന്റെ മുമ്പിൽ വരരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? ആ എന്തിനാ പറഞ്ഞത്? മനസ്സിലാക്കുന്നിടത്ത് ചരിത്രം കൃത്യമായി വായിക്കാൻ ഞാൻ അപകടം. വഹ്ഷി, നിങ്ങളെ കാണുമ്പോ എനിക്ക് നിങ്ങളോട് വെറുപ്പ് വരുന്നു, നിങ്ങൾ എന്റെ കൺമുമ്പിൽ വരരുത് എന്ന് മുത്തുനബി പറയേ. പിന്നെ ഹബീബ് പഠിപ്പിച്ച ആശയാദർശങ്ങൾക്ക് എന്ത് സ്ഥാനമാണുള്ളത്? അള്ളാന്റെ ഹബീബ് പറഞ്ഞതല്ല, വഹ്ഷി നിങ്ങളെ കാണുമ്പോ എനിക്ക് എന്റെ എളാപ്പാന ഓർമ്മ വരും ഹംസത്തുൽ ഖറാറിനെ. ആ ചിന്ത എന്റെ മനസ്സിനെ വേദനിപ്പിക്കും, എന്റെ എളാപ്പയുള്ള നല്ല കാലങ്ങളെ കുറിച്ചുള്ള ഓർമ്മ. അതിങ്ങനെ വരുമ്പോ എന്റെ മനസ്സ് നുറുങ്ങും, എന്റെ മനസ്സ് നുറുങ്ങും. അങ്ങനെ നുറുങ്ങുമ്പോ എന്റെ എളാപ്പാന വക വരുത്തിയത് നിങ്ങളാണല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം മനുഷ്യ സഹജമായി എന്റെ ഉള്ളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കടന്നു വരുമ്പോ ഒരു മുഅ്മിനായ മനുഷ്യനോട് ഞാൻ വെറുപ്പ് പ്രകടിപ്പിച്ചു എന്ന് വരും, അതിന് നിങ്ങൾ അവസരം തരരുത്. ബഹുമാനപ്പെട്ട സയ്യിദുന റസൂലുള്ളാഹി, ആരോട്? നിങ്ങളെ വെറുക്കാൻ നിങ്ങൾ എനിക്ക് അവസരം തരരുത്. അല്ല, നിങ്ങൾ എന്റെ കണ്ണുമുമ്പിൽ കാണാൻ പാടില്ല എന്ന് നാട്ടി വിട്ടതല്ല, നിങ്ങൾ എന്റെ മുമ്പിലേക്ക് വരരുത് എന്ന് പറയാൻ കാരണം നിങ്ങളെ ഞാൻ വെറുക്കരുത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തില. സംശയിക്കണ്ട, മഹാന്മാർ അങ്ങനെയാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ വക്താവായപ്പോ പ്രശ്നം തീർന്നു. നാളെ സ്വർഗത്തിലേക്ക് ചൊല്ലുമ്പോ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു വഹ്ഷിയെ കെട്ടിപ്പിടിച്ചു. എന്തേത്? ആലിംഗനം ചെയ്യും, കെട്ടിപ്പിടിക്കും, സലാം പറഞ്ഞ് സലാം മടക്കി ആശ്രയ ക്ഷണം. എന്തോ ഒരു സന്തോഷം. എന്തേ കാരണം? എല്ലാ അകലങ്ങളും തീർന്നു. വഹ്ഷിയുടെ അവസ്ഥ അതാണ്. ഇനി ബഹുമാനപ്പെട്ട സയ്യിദുന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ കരള് കടിച്ചു തുപ്പിയ ഹിന്ദിലെ ആ ഹിന്ദും പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. റളിയല്ലാഹു അൻഹാ, റളിയല്ലാഹു അൻഹാ, അവരും കടന്നു വന്നു, അവരും നന്നായി, അവരും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കണ്ടോ നിങ്ങൾ, വെറുപ്പിന്റെ പാഠങ്ങൾ ഇസ്ലാമിനകത്തില്ല, വ്യക്തി വൈരാഗ്യങ്ങളുടെ പാഠങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു വജാഹദു ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാ ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാണ് സത്യസന്ധരായ വിശ്വാസികൾ, ആത്മാർത്ഥതയുള്ള വിശ്വാസികൾ, നിഷ്കളങ്കരായ വിശ്വാസികൾ. അപ്പൊ ഇവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. പിന്നെ നിങ്ങൾ മുഅ്മിനീങ്ങളാ മുഅ്മിനീങ്ങളാന്ന് പറയാൻ വരണ്ട, നിങ്ങൾ മുസ്ലിങ്ങളാന്ന് വേണമെങ്കിൽ പറഞ്ഞോ എന്ന് പറഞ്ഞു. ഈ ഏത് സദഖയും സക്കാത്തും ഒക്കെ പ്രതീക്ഷിച്ച് മുസ്ലിമായ ആളുകളോട്, മുസ്ലിമാണ് എന്ന് പറഞ്ഞവരോട്, മുനാഫിക്കുകളോട്,
അപ്പൊ ഇവര് വന്നിട്ട് റസൂലുള്ളാന്റെ മുമ്പിൽ വന്നിട്ട് സത്യം ചെയ്ത് പറഞ്ഞു, വല്ലാഹി ഞങ്ങൾ മുഅ്മിനാണ്. നീ പറയാ ഞങ്ങളോട് മുഅ്മിനാന്ന് പറയണ്ട, ഞങ്ങൾ മുഅ്മിനാണ്. ഞങ്ങളെ ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നിട്ടില്ല, നിങ്ങൾ പറയേ. അതെങ്ങനെ പറയാ? ഞങ്ങൾ ശരിക്ക് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കിയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങളോട് അല്ലാഹു തആല വീണ്ടും പറഞ്ഞു, നല്ല റാഹത്തുള്ള സുന്ദരമായ ഒരായത്ത് നോക്കൂ നിങ്ങൾ. ഖുൽ അതുഅല്ലിമൂനല്ലാഹ ബിദീനിക്കും. നബിയേ, നിങ്ങളെ ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ മുഅ്മിനീങ്ങളാന്ന് പറയണ്ട, നിങ്ങൾ ഒരു നാമമാത്ര മുസ്ലിമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് യാ റസൂലല്ലാ തങ്ങളോട് പറയാൻ പറഞ്ഞപ്പോ പിന്നെയും വന്നല്ല, ഞങ്ങള് മുസ്ലിങ്ങള് തന്നെ എന്നാണയിട്ട് പറയുന്നവരില്ലേ, കള്ളം പത്തായത്തിന് പോലുമില്ല എന്ന് പറയും പോലെ ഞങ്ങൾ മുസ്ലിങ്ങൾ തന്നെ. പിന്നെയും പിന്നെയും ആ ഊന്നിപ്പറച്ചിലിൽ എന്തോ ഒന്നുണ്ട്, ഒരൊളിപ്പിച്ചു വെപ്പുണ്ട്. അതുകൊണ്ട് ചോദിക്കു തങ്ങളെ, ഖുൽ നബിയെ തങ്ങൾ പറയണം, അതു അല്ലിമൂനല്ലാഹ ബിദീനിക്കും, നിങ്ങൾ അല്ലാഹുവിനെയാണോ പഠിപ്പിക്കുന്നത്, ബിദീനിക്കും നിങ്ങളുടെ മതബോധം, നിങ്ങളുടെ മതബോധം നിങ്ങൾ അല്ലാനെയാണോ പഠിപ്പിക്കുന്നത്, അല്ലയാ പറഞ്ഞത് നിങ്ങളെ കൽബുക്ക് ഈമാൻ കയറിയിട്ടില്ല. എന്നിട്ട് നിങ്ങൾ വന്ന് പറയാനല്ല ഈമാൻ കയറിയിട്ടുണ്ട്. അത്വല്ലിമൂനല്ലാഹ ബിദീനിക്കും. കാര്യം മനസ്സിലാക്കണം, ഞാൻ എന്റെ നാവ് കൊണ്ട് എനിക്ക് തോന്നിയത് എന്തെങ്കിലും പറയൂല. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ നാവ് ഇങ്ങനെ പിടിച്ചിട്ട് നീട്ടി ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ലാ യഖ്റുജു മിൻ ഹദാ, ലാ യഖ്റുജു മിൻ ഹദാ ഇല്ലാ ഹഖ്, ഇതിൽ നിന്ന് സത്യമല്ലാതെ പുറത്തേക്ക് വരില്ല. വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അല്ലാഹുവിൽ നിന്ന് ബോധനം ലഭിക്കാതെ മുത്തുനബി വല്ലതും പറയാറുണ്ടോ? ഇല്ല. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഞാനേ മറ്റൊരാളുടെ സന്ദേശത്തോടുകൂടെ സംസാരിക്കുന്നവനാ, അതുകൊണ്ട് എനിക്ക് തെറ്റ് പറ്റൂല, അല്ലയാ പറഞ്ഞത് നിങ്ങളെ കൽബുക്ക് ഈമാൻ കയറിയിട്ടില്ല. പിന്നെ നിങ്ങൾ എത്ര അണയിട്ടിട്ടും കാര്യമല്ല, ഞങ്ങൾ മുഅ്മിനീങ്ങളാ. ഖുൽ അതുഅല്ലിമൂനല്ലാഹ ബിദീനിക്കും, നബിയെ തങ്ങൾ ചോദിക്കണം, നിങ്ങൾ അല്ലാഹുവിനെയാണോ പഠിപ്പിക്കുന്നത്? അല്ലാനെ പഠിപ്പിക്കുക ഞങ്ങൾ, ബിദീനിക്കും നിങ്ങളുടെ മതം, നിങ്ങളുടെ മതബോധം, ഞങ്ങൾ മുഅ്മിനീങ്ങൾ തന്നെയാണ്, പക്കാ മുഅ്മിനീങ്ങളാന്ന് പറഞ്ഞ് അല്ലാനെ പഠിപ്പിക്കാൻ വന്നതാണോ? വല്ലാഹു യഅലമു മാ ഫിസ്സമാവാതി വമാ ഫിൽഅർദ്, അല്ലാഹു ആകാശഭൂമികളിലുള്ള രഹസ്യങ്ങളൊക്കെ അറിയുന്നവനാ. ആകാശഭൂമികളിലുള്ളതെല്ലാം അറിയുന്ന റബ്ബിനെയാണോ നിങ്ങൾ നിങ്ങളുടെ കൽബിലുള്ളത് പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നത്? വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹുവിന് എല്ലാ സംഗതികളും കൃത്യമായി അറിയാം, കൃത്യമായി അറിയാം. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അപ്പൊ അവര് വീണ്ടും പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞപ്പോ അവര് വീണ്ടും പറഞ്ഞു, മുഹമ്മദേ എന്നാലും നിന്റെ പാർട്ടിക്ക് ഒരു പത്താള് ഞങ്ങൾ വന്നപ്പോണ്ടായില്ലേ, ഞങ്ങൾ വന്നപ്പോണ്ടായില്ലേ, മുനാഫിക്കുകളെ കൊണ്ട് കിട്ടിയിരുന്ന ഏട്ടായിരുന്നു അതിലേ, പത്താളും കൂടെ ജനസംഖ്യ കൂടുതൽ തോന്നിപ്പിക്കുക, ഇവരെ കൊണ്ട് വലിയ ഷെറാണ്, പക്ഷേ ഒരു നേട്ടമുണ്ട്, എന്താ? അംഗസംഖ്യ കൂടുതലുണ്ട് എന്ന് തോന്നിപ്പിക്കും, ഇവരൊക്കെ മുസ്ലിങ്ങളാണെന്നല്ലോ മറ്റുള്ളവരെ വിചാരം. അപ്പൊ ഇങ്ങനെ ഈ മുനാഫിക്കുകളെ കൊണ്ടും അങ്ങനെ ഒരു ലാഭം ഉണ്ടല്ലോ, ഇവർ പ്രത്യക്ഷത്തിലൊരു ലാഭം. അപ്പൊ ഇവർ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമായി തന്നിട്ട്, ഞങ്ങൾ മുസ്ലിമായിട്ടാണോ ഞങ്ങളോട് ഇത്തരം കടുത്ത വാക്കുകൾ പറയുന്നത്? ഇതല്ല പറയാൻ പറയാണ്, കാരണം ഇവരെ ഉള്ളിലിരിപ്പ് മോശ, ഇവര് മുസ്ലിമായത് കാര്യലാഭങ്ങൾക്ക് വേണ്ടിയാ, നക്കാബിച്ചക്ക് വേണ്ടിയാ. അവ നക്കാബിച്ചക്ക് മുസ്ലിമായവരെ അള്ള തോല് പൊളിച്ച് ഉമ്മത്തിന്റെ മുമ്പിൽ കാണിച്ചപ്പം അവര് പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമായതുണ്ടല്ലേ, ഒരുമിച്ച് വന്ന് ഇത്രയും പേരങ്ങ് മുസ്ലിമായത് കൊണ്ടല്ലേ നിന്റെ ഈ പ്രസ്ഥാനത്തിനൊരു ഇസ്സത്ത് കൂടിയത്, ഇത്രയും ആളുകളെ ഇങ്ങ് കിട്ടിയില്ലേ. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറയാണ് യമുൻ, അല്ല ആ സംഭവം വരെ പറഞ്ഞപ്പോ അല്ല പറഞ്ഞു, യമുന്നൂന അലൈക അൻ അസ്ലമൂ,
അവർ മുസ്ലിമായത് വലിയ ഒരു ആനക്കാര്യമായി തങ്ങളോട് അവതരിപ്പിക്കുന്നു. അവർ വന്ന് യമുന്നൂനാലൈക്ക, അവർ തങ്ങളുടെ മേൽ ഒരു ഔദാര്യമായി എടുത്തു പറയുന്നത്, അവർ ചെയ്ത വലിയൊരു സേവനമായി പറയുന്നത്, അന്നസ്ലമു, അവർ മുസ്ലിമായതാ, ഞങ്ങൾ നിന്റെ പാർട്ടിക്ക് വന്നില്ലേ, നിനക്ക് മെമ്പർഷിപ്പ് വർദ്ധിപ്പിച്ചില്ലേ, അതുകൊണ്ട് ഞമ്മക്കും വേണോ. അതാണ് ഈ കാര്യലാഭങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആളുകളാണ് ഇങ്ങനെ മെമ്പർഷിപ്പ് എടുക്കണോലെ. പഠിത്തു ഒന്നൊന്നര മാസം മുമ്പ് മർക്കസു സഖാഫത്തി സുന്നിയയിൽ അഡ്നോക്കിലേക്കുള്ള വിസക്ക് പ്രവേശനത്തിന് ക്ഷണിച്ചു, അപേക്ഷ കൊടുക്കാൻ ക്ഷണിച്ചു എല്ലാവരും. അപ്പോൾ ഒരു സഹോദരൻ വിളിക്കുന്നു, ഞാൻ അറിയുന്ന ആളാണ്, ഞാൻ അയാൾക്ക് സാക്ഷിപത്രം കൊടുക്കണം, അയാള് നമ്മുടെ പ്രസ്ഥാനക്കാരനാണ്. അപ്പൊ ഉസ്താദെ ഞാനാണ്ട് വരാം, എന്നങ്ങൾക്ക് അറിയാലോ ഞമ്മൾ എക്കാലത്തും നിങ്ങളെ പ്രസ്ഥാനത്തോടൊപ്പം നിന്ന ഒരാളാണ്. ശരിയാണ്, എന്നെന്താ വേണ്ടത്? അഡ്നോക്കിന്റെ ഒരു വിസ വന്നിട്ടുണ്ട് എന്ന് കേട്ടു, അപ്പൊ നിങ്ങളൊന്ന് സഹകരിക്കുകയാണെങ്കിൽ ഒരു സാക്ഷിപത്രം തരുമോ? അപ്പൊ ഞാൻ ചോദിച്ചു, അത് ഞാൻ തന്നതുകൊണ്ടായില്ല, അവിടെ ഒരു പൊതു നിയമമുണ്ട്, ഏത് വല്യവൻ പറഞ്ഞാലും ശരി, അവിടെ എത്തുമ്പോ യൂണിറ്റിലെ ശാഖയിലെ എസ് വൈ എസിന്റെ സെക്രട്ടറിയുടെ പ്രസിഡന്റിന്റെ ഒപ്പ് വേണം, അവരുടെ ലെറ്റർ ബേഡിൽ സാക്ഷ്യപ്പെടുത്തണം നിങ്ങൾ പ്രസ്ഥാന ബന്ധുവാണ്. ഇതെന്തിനാന്ന് ചിലർക്ക് ചിലപ്പോൾ പുറത്തുനിന്ന് ആലോചിക്കുമ്പോൾ ഒരു തോന്നലുണ്ടാകും, കാരണം ഈ വിസയിൽ പോയി ഖൈറും ബർക്കത്തുമായി അത്യാവശ്യ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് പിന്നെ മർക്കസിനെയും ഉസ്താദിനെയും കുത്തുന്നവരുണ്ട്. അപ്പൊ ഇത് നിർബന്ധമാണല്ലോ, അപ്പൊ ഇത് നിർബന്ധമാണ്. അങ്ങനെ ആരെങ്കിലും അതിനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ഇത് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ പത്രം തന്നെ വേണം, ഞാൻ തന്നതുകൊണ്ടായില്ല. അപ്പൊ നിങ്ങൾ നാട്ടില് മെമ്പർഷിപ്പ് ഉണ്ടല്ലോ അവിടെ ചെന്ന്. അപ്പൊ പറഞ്ഞു, ഞാൻ എല്ലാ കൊല്ലം മെമ്പർഷിപ്പ് എടുക്കലുണ്ട്, കൊല്ലെടുത്തില്ല. ഇയാൾ പറഞ്ഞു, ഇക്കൊല്ലം മെമ്പർഷിപ്പ് എടുത്തില്ല, അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോകാൻ പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ എടുക്കാഞ്ഞ്? പിന്നെ അവരോട് അന്വേഷിക്കുമ്പോ ഇക്കൊല്ലല്ല, ഇയാൾ കുറെ കാലമായിട്ട് എടുക്കല് മാറ്റീന്, ഇയാള് കുറെ കാലമായിട്ട് മെമ്പർഷിപ്പ് എടുക്കല് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ? അവ ഒന്നും ഉണ്ടായിട്ടല്ല. അല്ല, ഉണ്ടായിട്ടല്ല എന്ന് എനിക്കും അറിയാം, അയാൾ ഒരിക്കലും ഈ പ്രസ്ഥാനത്തിന്റെ വിരോധിയല്ല, അനുഭാവിയാണ്. പക്ഷെ മെമ്പർഷിപ്പ് എടുക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം അതിന് മറുപടി പറയാണ്, സാദെ എനിക്ക് എന്നെ പറ്റി നിങ്ങൾക്ക് അറിയാലോ, എല്ലാ അർത്ഥത്തിലും ഈ പ്രസ്ഥാനത്തോട് ഒട്ടി നിൽക്കുന്ന ആളാ, മെമ്പർഷിപ്പ് എടുത്തില്ല. ഞാൻ പറഞ്ഞു, മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലേ അവിടെ അംഗീകാരമുള്ളൂ, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എന്നാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്ക, അടുത്ത വരവിന് ഞാൻ മെമ്പർഷിപ്പൊക്കെ എടുത്ത് ഒരുങ്ങിക്കോളാറുണ്ട്. കണ്ടങ്ങള് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവശ്യം ഭൗതിക ലാഭങ്ങളാ, ഭൗതിക ലാഭം കിട്ടുമെങ്കിൽ മുടങ്ങാതെ മെമ്പർഷിപ്പ് എടുക്കും, ഇനി അയാൾക്ക് മുടങ്ങൂല, ഇനി മെമ്പർഷിപ്പ് മുടങ്ങൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം, എന്താണ് ഈ പറയുന്നത്? ഭൗതിക കാര്യലാഭങ്ങൾക്ക് വേണ്ടി ആദർശം പറഞ്ഞു വരുന്നവരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന ഇവർ, ഞങ്ങളൊക്കെ ഉണ്ടായിട്ടല്ലേ പാർട്ടിക്ക് ബലം ഉണ്ടായത് എന്ന് ചോദിക്കും. അള്ളാഹു പറയുന്നു, യമുന്നൂനഅലൈക അന്നസ്ലമു, അവർ മുസ്ലിമായത് തങ്ങളുടെ മേലൊരു ഔദാര്യമായി അവർ പറയുമ്പോൾ നിങ്ങൾ അവരോട് പറയേണ്ടതില്ലാത്ത മുന്നു അലയ്യ ഇസ്ലാമക്കും, നിങ്ങൾ മുസ്ലിമായത് എൻ്റെ അടുത്തൊരാനക്കാര്യമായി നിങ്ങൾ അവതരിപ്പിക്കേണ്ട, അതൊരു വലിയ സംഭവമായിട്ട് നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന ഒരു വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കേണ്ട. ബലില്ലാഹു യമുന്നു അലൈക്കും മൻ ഹദാക്കും ലിൽ ഈമാനി ഇൻകും തും സാദിഖീൻ, നിങ്ങൾ സത്യ പറയുന്നതെങ്കിൽ, നിങ്ങൾ എൻ്റെ അടുത്ത് ആണായിട്ട് പറഞ്ഞല്ലോ ആമന്നാം, ഞാൻ പറഞ്ഞു വലമ്മാ യദുഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളെ ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നിട്ടില്ല, അതുകൊണ്ട് ആമന്നാ എന്ന് പറയല്ലേ അസ്ലംനാ. അപ്പൊ പിന്നെയും പറഞ്ഞു, നിങ്ങൾ ആരു പറഞ്ഞു കടന്നിട്ടില്ല, മനസ്സറിഞ്ഞാ പറയുന്നത് ആമന്നാ. അപ്പോഴും നിങ്ങൾ വന്ന് പറഞ്ഞില്ലേ, വീണ്ടും വീണ്ടും പറഞ്ഞില്ലേ ആ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ, ഇൻകുന്തും സാദിഖീൻ സത്യമല്ല, ഇവർ കളവാ പറയുന്നത്, അതുകൊണ്ടാണ് അല്ലാഹ് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ഈമാനിലേക്ക് നിങ്ങൾക്ക് ഹിദായത്തു നൽകിയ പടച്ചോൻ, ആ പടച്ചോൻ നിങ്ങളുടെ മേൽ ഔദാര്യം വിളിച്ചു പറയുകയാണ്. അള്ളാഹു പറയുന്നത്, നിങ്ങളെ ഈമാനിലേക്ക് എത്തിച്ചു തന്നപ്പോൾ, നിങ്ങളെ മുസ്ലിമാക്കിയപ്പം, മൂമിനാക്കിയപ്പം അള്ളാഹു ആണ് നിങ്ങൾക്ക് വലിയ സൗഭാഗ്യം നൽകിയത്.
അല്ലാതെ നിങ്ങൾ മൂമിനായതിന്റെ പേരിൽ എനിക്കെന്തോ കാര്യലാഭം നിങ്ങൾ വഴി ഉണ്ടായി എന്ന് ധരിക്കരുത്. അല്ലാഹു അവകാശവാദം ഉന്നയിക്കുന്നത് അല്ലാഹുവാണ് നിങ്ങളെ മുസ്ലിമാക്കിയതെന്നാണ്. നിങ്ങൾ എന്റെ അടുത്ത് വന്ന് ഞങ്ങൾ മുസ്ലിമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളെ മുസ്ലിമാക്കി തന്നില്ലേ? ഇൻകുന്തും സാദിഖീൻ, നിങ്ങൾ പറയുന്നതിൽ വല്ല സത്യത്തിന്റെ ചാൻസും സത്യത്തിന്റെ വല്ല പഴുതും ഉണ്ടെങ്കിൽ. ഇന്നല്ലാഹ യഅലമു ഗൈബസ് സമാവാതി വല്ല വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ. ഇന്നല്ലാഹ യഅലമു ഗൈബസ് സമാവാതി വല്ല ആകാശഭൂമികളുടെ അദൃശ്യമറിയുന്നവനാണ് അല്ലാഹു, അദൃശ്യമറിയുന്നവനാണ് അല്ലാഹു. തീർച്ചയായും വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ, അല്ലാഹു നിങ്ങളുടെ സകല കർമ്മങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നവനാ. അല്ലാഹു നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നവനാ. അവന്റെ മുമ്പിൽ നിങ്ങളെ ഈ ഒളിച്ച് കളി പറ്റൂല. ഈ കള്ളത്തരൊന്നും പടച്ചവന് മുമ്പിൽ വില പോകൂല. തീർച്ചയായും ഉറപ്പിച്ചു വെച്ചോ, നിങ്ങളെ മനസ്സിലുള്ളത് വായിക്കാൻ കഴിയുന്ന റബ്ബാ പറഞ്ഞത് എന്ത്? നിങ്ങൾ മുസ്ലിമീങ്ങളല്ല, നിങ്ങൾ മുനാഫിക്കുകളാണ്. യഥാർത്ഥ മുസ്ലിമീങ്ങൾ ആരാ? പറഞ്ഞു, അല്ലദീന ആമനു ബില്ലാഹി വറസൂലി സുമ്മലം യർതാബു വജാഹദു വജാഹദു ബി അംവാലിഹിം ബി അംഫുസിഹിം വ അംവാലിഹിം ഫീ സബീലില്ലാഹ്. ഇവരാണ് സ്വാദിഖീങ്ങളായ, സത്യസന്ധരായ, നിഷ്കളങ്കരായ, നല്ല തെളിഞ്ഞ പരമപരിശുദ്ധരായ വിശ്വാസികൾ ഇവരാണ്. അല്ലാഹുവെ ഞങ്ങളെ ആ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽനാ മിന സ്വാദിഖീൻ. ഇതാണ് സൂറത്തുൽ ഹുജറാത്തിൻ്റെ ചെറിയ ഒരു വിശദീകരണം നമ്മൾ പറഞ്ഞത്. ഇൻഷാല്ലാ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈമാനിൻ്റെ അടയാളങ്ങളും നിഫാഖിൻ്റെ അടയാളങ്ങളും അതൊക്കെ ഇവിടെ പറയാം. ഇന്നമൽ മൂമിനൂൻ അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, അത് വിശദീകരിക്കാതെ ഞാനിങ്ങ് ചാടിയത്. തങ്ങൾ പാപ്പ അതിൻ്റെ ഇടയിൽ വരുമെന്ന് കരുതിയിട്ടാണ്. തങ്ങൾ പാപ്പ ഇവിടെ എത്തിയിട്ടുണ്ട്, വരാനായോ എന്നൊന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ടവരെ അറിയിക്കണം. അറിയിച്ചാൽ അതിനനുസരിച്ച് നമുക്ക് സമയം നിയന്ത്രിക്കാൻ പറ്റും. ഭക്ഷണം കഴിക്കുക പോരുന്നത്. അപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാനുള്ള സമയം കിട്ടുമല്ലേ എന്നറിയാനാണ്, സമയം കിട്ടൂല. അപ്പം അതുകൊണ്ട് അങ്ങനെ വിശാലമായിട്ട് വന്നോട്ടെ. ഒരു വിശാലമായ ചർച്ച എന്തായാലും നടക്കും തോന്നുന്നില്ല. ഇന്നല്ലദീന ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി സുമ്മലം യർതാബു, അതാണ് പ്രധാനമായും നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട സംഗതി. അല്ലാഹുവിലും റസൂലിനും വിശ്വസിച്ചിട്ട് സുമ്മലം യർതാബു, പിന്നെ ശങ്കിക്കരുത്. ഇതിൽ പലർക്കും ശങ്കയാണ്, അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നൊരു സംശയം ബാക്കിയുണ്ട്. അതാണ് എന്ത്? പടച്ചോനിൽ നല്ല വിശ്വാസമുണ്ട്, അല്ലാഹുവാണ് രോഗം സുഖപ്പെടുത്തുന്നത് എന്ന് നല്ല ഉറപ്പുണ്ട്, അല്ലാഹു നിയമിച്ച മാർഗത്തിലൂടെ മാത്രമേ രോഗം സുഖപ്പെടൂ എന്ന് നല്ല ഉറപ്പുണ്ട്. ഇത് ഉറപ്പുള്ള ഒരാൾ പിന്നെന്തിനാ അതിൻ്റെ ഇടയിൽ ഒന്ന് സംശയിക്കാൻ പോകുന്നത്? അപ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്നത്? അവൻ എന്ത് ചെയ്യുന്നത്? ശിർക്കിൻ്റെ കൂടാരങ്ങളിലേക്ക് ശിഫ തേടി പോകുന്നത്. ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ് പർദ്ദയിട്ട സഹോദരിമാർ, മുസ്ലിം സഹോദരന്മാർ എന്തു ചെയ്യുന്നു? മുസ്ലിമീങ്ങൾക്ക് സമീപിക്കാൻ പാടില്ലാത്ത ചികിത്സാ രീതികളെ സമീപിക്കാൻ പാടില്ല. അള്ളാഹു പഠിപ്പിച്ച രീതിയുണ്ട്, ഖുർആൻ കൊണ്ട് ചികിത്സിക്കുക, ദിക്റു കൊണ്ട് ചികിത്സിക്കുക. ഖുർആൻ കൊണ്ടും ദിക്റു കൊണ്ടുമുള്ള ചികിത്സ ഇസ്ലാം അനുവദിച്ചതാണ്. അങ്ങനെ ചെയ്യുന്നവരെ മാത്രമാണ് ശരിക്കും നമ്മൾ സമീപിക്കേണ്ടത്. അതല്ലാതെ എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും പിറകിൽ പോകാൻ പാടില്ല. അള്ളാഹുവാണ് രോഗം സുഖപ്പെടുത്തുന്നത്, അള്ളാഹു നിശ്ചയിച്ച മാർഗത്തിലൂടെയാണ് രോഗം സുഖപ്പെടുന്നത് എന്ന് വിശ്വസിക്കുന്നവർക്ക് പിന്നെ എവിടെയാണ് അറാഫ് ജ്യോത്സ്യനെ സന്ദർശിക്കാനുള്ള അനുമതി? നിങ്ങൾക്കറിയോ, ഒരു തവണ ജ്യോത്സ്യനെ കണ്ടുവന്ന പെണ്ണ് ചിന്തിച്ചോ, ആ ജ്യോത്സ്യൻ പറഞ്ഞത് വിശ്വസിച്ചു കഴിഞ്ഞാൽ
40 നാളത്തേക്ക് ആ പെണ്ണിന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. ഇതാ പറഞ്ഞത് ആമനു ബില്ലാഹി വ റസൂലിഹി സുമ്മ ലം യർതാബു, അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കണം, പിന്നീട് ശങ്കിക്കരുതേ, സംശയിക്കരുതേ, സംശയത്തിന് പഴുതില്ലാതെ വിശ്വസിക്കണം. നല്ല ഉറപ്പുണ്ടോ? ചികിത്സിച്ചോ ഫലം കിട്ടും, അള്ളാഹു പറഞ്ഞ മാർഗം കൊണ്ട്. ഖുർആൻ കൊണ്ട് ചികിത്സിച്ചോക്ക്, ദിക്ർ കൊണ്ട് ചികിത്സിച്ചോക്ക്. ഞാൻ ചെറുവാടിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ദിവസം, ഇക്കൊല്ലല്ല കഴിഞ്ഞ കൊല്ലം, ഒരു ദിവസം പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട സയ്യിദുന യൂനുസ് അലൈഹി സലാം, നബിയുല്ലാഹി യൂനുസ് അലൈഹി സലാം മഹാനവറുകളുടെ ചരിത്രം പറഞ്ഞു ഒരു ദിവസം. വലാ തകും കസാഹിബിൽ ഹൂത് എന്ന് പറഞ്ഞ ആയത്ത് വിശദീകരിക്കുക. ആ ഒറ്റ ആയത്താണ് അന്ന് 2 മണിക്കൂർ സംസാരിച്ചത്. മത്സ്യവയറ്റിലെ പ്രവാചകനെ പോലെ തങ്ങൾ ആവരുത് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അതിന്റെ വിശദീകരണം, വലിയ വിശദീകരണം. വലാ തകും കസാഹിബിൽ ഹൂത് ഒറ്റ വാക്കിൽ കേട്ടാൽ തെറ്റിദ്ധാരണ തോന്നിപ്പോകും, അങ്ങനെ തോന്നിപ്പോകരുത്. അതാ വാക്ക് കേട്ടിട്ടേ നിങ്ങളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ വിശദീകരണം കേട്ടിട്ട് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സങ്കടപ്പെടരുത്, തങ്ങൾ നല്ല മനക്കരുത്തോടെ നിൽക്കണം. യാ റസൂലല്ലാ എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യം പിടിച്ച് വിഴുങ്ങിയപ്പം യൂനുസ് നബി അലൈഹിസ്സലാം അന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ചൊല്ലിയ തസ്ബീഹ് ഖുർആൻ പഠിപ്പിക്കുന്നു, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ. ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു, അൽഹംദുലില്ലാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്ക് ചിന്തിക്കണം. അന്ന് ഞാൻ ആ പ്രഭാഷണം ഇങ്ങനെ നടത്തുമ്പോൾ അന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കണം, സത്യത്തിൽ ഈ ഒരു ദിക്കറിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണത്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനല്ലാലിമീൻ എന്ന ദിക്കർ പൂർണമായ ഈമാനോടെ നടക്കുന്നുള്ള ഉറപ്പോടെ. ഒരാൾ ഒരു രോഗത്തിൽ, രോഗിയായി കിടക്കുന്ന ഒരാൾ രോഗത്തിൽ 40 വട്ടം ചൊല്ലിയാൽ, ഞാൻ ഇന്ന് ഒരു രോഗിയായ സുഹൃത്തിനെ സന്ദർശിച്ചിട്ടാ വരുന്നത്, ഞാനിപ്പത് പറഞ്ഞപ്പോഴാണ് ഓർത്തുപോയത്, ആ കുട്ടിയുടെ രക്ഷിതാക്കൾ എൻ്റെ സദസ്സിലുണ്ടാവും. അവരോട് ഞാൻ പറയുന്നു, നിങ്ങളൊന്ന് കേൾക്കുക, ഈ സംഭവം ഒന്ന് കേൾക്കുക. ഉറച്ച ഈമാനോടുകൂടെ, അള്ളാഹു ശരിയാക്കുന്നുള്ള വിശ്വാസത്തോടുകൂടെ 40 തവണ രോഗത്തിൽ കിടക്കുന്ന ഒരാൾ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനല്ലാലിമീൻ എന്ന് ചൊല്ലിയാൽ ഒന്നുകിൽ അയാളുടെ രോഗം സുഖപ്പെടും, രോഗം സുഖപ്പെടാൻ പടച്ചോൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ മുഴുവൻ രോഗങ്ങളും മുഴുവൻ ദോഷങ്ങളും പൊറുക്കപ്പെട്ട അവസ്ഥയിൽ. എന്നാണോ മരിക്കാൻ തീരുമാനിച്ചത് അന്ന്, ചിലപ്പോൾ ആ രോഗം അങ്ങനെ നീണ്ടു നിന്ന് മരിച്ചേക്കാം, രോഗം മാറാതിരുന്നേക്കാം, എന്നാലും പാപങ്ങൾ മുഴുവനും പൊറുക്കും. അപ്പൊ ഒന്നുകിൽ രോഗം ശിഫയാകും, അല്ലെങ്കിൽ പാപം പൊറുക്കും, ഉറപ്പ്. 40 വട്ടം ചൊല്ലിയാൽ എന്ന് ഞാൻ ആ ഹദീസ് വായിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ ആ സദസ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തി അന്ന് രാത്രി തീരുമാനിക്കുകയാണ്, 10-12 കൊല്ലമായി ഞാൻ കൊണ്ട് നടക്കുന്ന ഒരു വലിയ വേദനയുണ്ട്, നടുവേദന, ഇത് സുഖപ്പെട്ടിട്ടില്ല. കോളേജിൽ കാണിച്ചു, പല സ്പെഷ്യലിസ്റ്റുകളെയും കാണിച്ചു, എല്ലാറ്റിൽ നിന്നും ഞാൻ ഹൈബായി. അവസാനം അദ്ദേഹം പിന്നെ പിറ്റേന്ന് എന്നെ വിളിക്കുക, ഉസ്താദ് എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായി, ആ വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഞാൻ ഇന്നലെ ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ നിന്ന് ഇത് കേട്ടപ്പം അവിടെ വെച്ച് ഞാൻ അങ്ങ് തീരുമാനിച്ചു എനിക്ക് ഇന്ന് ഇത് ചൊല്ലണം. രാത്രി കിടന്നു, നേരത്തെ എഴുന്നേറ്റു, തഹജ്ജുദ് 2 റക്അത്ത് നിസ്കരിച്ചു, എന്നിട്ട് നിറഞ്ഞ മനസ്സോടെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ
ഇന്ന് യൂനുസ് നബിയുടെ ചരിത്രം കേട്ട് പോയതാ. കടലിലൂടെ ഊളിയിട്ട് പോകുന്ന മത്സ്യം, ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് സുജൂദും റുക്കുഉം ചെയ്യുന്ന ബഹുമാനപ്പെട്ട യൂനുസ് നബി ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ലാ ഇലാഹ ഇല്ലാ സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് തസ്ബീഹ് ചൊല്ലുന്ന മുഅ്മിനീ, തസ്ബീഹ് ചൊല്ലുന്ന ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം. ആ ചരിത്രമൊക്കെ ഉസ്താദ് പറഞ്ഞ ആ ചരിത്രമൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞാൻ 40 വട്ടം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്റാണ് ചൊല്ലി. പഠിച്ചോനെ, ഞാൻ മഹാപാപിയാണ്, ഞാൻ നിന്നോട് അക്രമം പ്രവർത്തിച്ചു, എന്റെ സ്വന്തം ശരീരത്തോട് ഞാൻ അക്രമം പ്രവർത്തിച്ചു, നിന്നോട് ഞാൻ അക്രമം പ്രവർത്തിച്ചു. അല്ലാ, നീയല്ലാതെ ഒരാളും എനിക്ക് ആരാധിക്കപ്പെടാനായി ഇല്ല, അതുകൊണ്ട് നീ പരിശുദ്ധനാണ്, എന്റെ കാര്യങ്ങൾ നീ പരിഹരിച്ചു തരണം എന്ന അർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് അങ്ങ് കൈമലർത്തിയപ്പോൾ 40 വട്ടം ചൊല്ലി കരഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് ചൊല്ലി, എനിക്ക് ഉറപ്പുണ്ട് സുഖാവും. അങ്ങനെ ഞാൻ കിടന്നു, സുബഹിക്ക് എഴുന്നേറ്റു നമസ്കരിക്കാൻ. എഴുന്നേറ്റപ്പോ എനിക്ക് നടുവേദനയില്ല, 12 കൊല്ലത്തിലെ ആദ്യത്തെ അനുഭവം, നടുവേദനയില്ലാതെ സുബഹി നിസ്കരിച്ചു. പിന്നെ എനിക്ക് ഇന്ന് വൈകുന്നേരം വരെ അത് വന്നില്ല എന്നല്ല, ആ വ്യക്തിക്ക് ഇപ്പോഴും ആ വേദനയില്ല, ആ വ്യക്തിക്ക് ഇപ്പോഴും ആ വേദനയില്ല, ഇപ്പോഴും അടുത്ത് വിളിച്ചു അത് അന്നങ്ങ് സുഖായത പിന്നുണ്ടായിട്ടില്ല. ഈ വ്യക്തി ഇത് മറ്റൊരാളോട് പങ്കുവച്ചു. ഇന്നലെ ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടപ്പോ ഞാനത് ചൊല്ലി നോക്കി, 12 കൊല്ലമായിട്ട് കൊണ്ടുനടക്കുന്ന ആ നടുവേദന തീർന്നു, ഇന്ന് സുഖായി എന്ന് പറഞ്ഞപ്പം ഇയാള് പറഞ്ഞത്രേ, കേട്ടുക്കണാളെ, എനിക്കും ഉണ്ട് മാറാത്ത ഒരു രോഗം, ഞാനൊന്ന് രാത്രി ഒന്ന് ചൊല്ലിയോക്കട്ടെ, സുഖായാ കിട്ടിയല്ലോ. ഞാൻ പറഞ്ഞു അത് സുഖായിക്കൊള്ളുന്നില്ല കണ്ടോ, കാരണം അത് രണ്ടും രണ്ടാ. എന്തേ കാരണം? സുഖായാ കിട്ടി നോക്കട്ടെ, അതല്ല മറ്റേയാള്, മറ്റേയാള് ഉറപ്പാ. അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു, വിശ്വസിച്ചാ പോരാ, വിശ്വസിച്ചിട്ട് ഡൗട്ട് വരരുത്, ശങ്കിക്കാതെ വിശ്വസിക്കണം, സംശയിക്കാതെ വിശ്വസിക്കണം. അവർക്ക് മരുന്നുണ്ട് സഹോദര, അവർക്ക് മരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്നിരായ തങ്ങളുടെ പാപ്പനെ സദസംഗം ഏൽപ്പിച്ച് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് ഞാൻ സാധാരണ കഴിഞ്ഞോലോ സയ്യിദവറുകൾ ദുആക്ക് നിൽക്കുമ്പോൾ ഞാൻ പോയിട്ടുണ്ട്. കാരണം എനിക്ക് രാവിലെ തന്നെ മറ്റൊരു പരിപാടിയിൽ, സുബഹി നിസ്കരിച്ച ഉടനെ തന്നെ എൻ്റെ നാട്ടിൻ്റെ അടുത്ത് ഒരു പരിപാടിയിൽ സംഗമിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ തിരക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് ഞാനൊന്ന് പോകും. അതുകൊണ്ട് നിങ്ങളാരും സദസ്സിൽ നിന്ന് ഇളകൂല. എനിക്കറിയാം, ഞാൻ എൻ്റെ ഒരു കടമ എന്ന നിലക്ക് പറയാണ്, സയ്യിദവറുകൾ ഇവിടെ എഴുന്നേറ്റുന്ന പിന്നെ നിങ്ങൾ പോകുന്ന വിശ്വസിക്കുന്നത് മണ്ടത്തരാണ്, എൻ്റെ മണ്ടത്തരാണ്. പക്ഷേ എൻ്റെ ഒരു എനിക്കൊരു കടമ ഉണ്ടല്ലോ, 6 ദിവസം പ്രസംഗിച്ച വേദിയിൽ ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളോട് പറയേണ്ട ഒരു ബാധ്യത, അത് പറയാണ്. കുറഞ്ഞ സമയം കൊണ്ട് തങ്ങളിപ്പാപ്പ് ദുആ ചെയ്ത് നമ്മളുടെ മുഴുവൻ ആവശ്യങ്ങളും പടച്ചവനോട് പറഞ്ഞ് അത് ചോദിച്ചു വാങ്ങിയിട്ട് വേണം ഈ സദസ്സിൽ നിന്ന് പോകാൻ എന്ന് നിങ്ങളോട്